നാരായണ മേനോനാണ്, അതൊരു കവിതയായിരുന്നു, ശങ്കരാചാര്യരെ കുറിച്ചുള്ള കവിതയായിരുന്നു. അപ്പോൾ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അറിയപ്പെട്ട പേരുകൾ: ആദിശങ്കരൻ, പ്രച്ഛന്ന ബുദ്ധൻ, കാഞ്ചിയിലെ സന്യാസി അല്ലെങ്കിൽ കാഞ്ചിയിലെ വിശുദ്ധൻ, ഹൈന്ദവ ബുദ്ധൻ, ആക്നസ് ഓഫ് ഹിന്ദുയിസം, ഫാദർ ഓഫ് അദ്വൈത സിദ്ധാന്തം അല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ശങ്കരാചാര്യർ. ഒന്നുകൂടെ: ആദിശങ്കരൻ, പ്രച്ഛന്ന ബുദ്ധൻ, കാഞ്ചിയിലെ വിശുദ്ധൻ, ഹൈന്ദവ ബുദ്ധ, ആക്നസ് ഓഫ് ഹിന്ദുയിസം, ഫാദർ ഓഫ് അദ്വൈത സിദ്ധാന്ത അല്ലെങ്കിൽ അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ്, മലയാളത്തിന്റെ തല എന്ന് വള്ളത്തോൾ നാരായണ മേനോൻ അഭിപ്രായപ്പെട്ടു. വള്ളത്തോൾ നാരായണൻ വിശേഷിപ്പിച്ചത് മലയാളത്തിന്റെ തല. എനി ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടോ? കേൾക്കുന്നുണ്ടോ എന്നെ? മെസ്സേജിൽ വരട്ടെ. മെസ്സേജ് ഒന്നും വരുന്നില്ല. എന്നെ കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, അനു ഡി പി ഓക്കെ, ക്ലിയർ ഉണ്ട് ഉണ്ട്. ആ ചിന്നു ജേക്കബ് ഓക്കെ, അതുല്യ വിജയൻ ഓക്കെ. ശരി, അപ്പൊ അടുത്ത സ്ലൈഡിലോട്ട് ഞാൻ പോവാണേ. ശരി, കുലശേഖര ആൾവാറിന്റെയും കുലശേഖര സാമ്രാജ്യത്തിലെ ആദ്യത്തെ ഭരണകർത്താവായിരുന്ന കുലശേഖര ആൾവാറുടെയും ചേരമൻ പെരുമാളിന്റെയും സമകാലീനായിരുന്നു. കുലശേഖര രാജാവായ കുലശേഖര ആൾവാർ എന്നറിയപ്പെടുന്ന രാജാവിന്റെയും ചേരമൻ പെരുമാൾ അഥവാ രാജശേഖര വർമ്മൻ എന്നറിയപ്പെടുന്ന രാജാവിന്റെയും സമകാലികനായിരുന്നു. അദ്ദേഹം വാദത്തിൽ തോൽപ്പിച്ച പ്രശസ്തനായിട്ടുള്ള ഒരു പണ്ഡിതനായിരുന്നു മണ്ഡന മിശ്ര. കുലശേഖര ആൾവാർ, ചേരമൻ പെരുമാൾ ഇവരുടെ സമകാലികനായിരുന്നു. മണ്ഡന മിശ്രൻ എന്നറിയപ്പെട്ട പ്രശസ്തനായ പണ്ഡിതനെ വാദത്തിലൂടെ തോൽപ്പിച്ച് വാദത്തെ തോൽപ്പിച്ചു. നെക്സ്റ്റ്. ഓക്കെ അല്ലേ? ഈ കുലശേഖരന്മാരുടെ കാലഘട്ടം 800 മുതൽ 1200 വരെയാണ്. 1200 വരെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോടാം. ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ പറയാമോ? ലാസ്റ്റ് പോയിന്റ് മണ്ഡന മിശ്രൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഒരു പ്രശസ്തനായിട്ടൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെ വാദത്തിൽ തോൽപ്പിച്ചു. ശങ്കരാചാര്യര് വാദത്തിൽ തോൽപ്പിച്ച പ്രശസ്ത പ്രമുഖനായിട്ടുള്ള പണ്ഡിതനായിരുന്നു വെച്ചാൽ മണ്ഡന മിശ്രനാണ്. PSC ചോദിച്ചിട്ടുണ്ടോ പണ്ട്? ഇപ്പൊ അങ്ങനെ ചോദിച്ച് കാണാറില്ല. വേറെ ഏതെങ്കിലും പോയിന്റ് പറയാനുണ്ടോ? 800 മുതൽ 1200 വരെ കേരളം ഭരിച്ച ആളാണ്, രാജവംശമാണ് കുലശേഖര സാമ്രാജ്യം. എനിത്തിങ് എൽസ്? ഓക്കെ, അടുത്തതിലോട്ട് പോവാണേ. അടുത്ത സ്ലൈഡ്. അദ്ദേഹം ഒരുപാട് മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വടക്ക് ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് അദ്ദേഹം സ്ഥാപിച്ച മഠങ്ങളാണ് ജ്യോതിർമഠം, ബദരിനാഥ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ വടക്ക് സ്ഥാപിച്ച അദ്ദേഹം സ്ഥാപിച്ച മഠത്തിന്റെ പേര് ജ്യോതിർമഠം, ബദരിനാഥ്, ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അദ്ദേഹം സ്ഥാപിച്ചത് ശൃംഗേരി മഠം, കർണാടക. ഈസ്റ്റ് നമ്മുടെ ഈസ്റ്റ് സ്ഥാപിച്ചത് ഗോവർദ്ധന മഠമാണ്. അദ്ദേഹം ഈസ്റ്റ് സ്ഥാപിച്ച മഠമാണ് ഗോവർദ്ധന മഠം. ഓക്കെ അല്ലേ? കിഴക്ക് ഭാഗത്ത് അദ്ദേഹം സ്ഥാപിച്ച മഠം എന്ന് ചോദിച്ചാൽ ഗോവർദ്ധന മഠം. പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒഡീഷയിലാണ്. പുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒഡീഷയിലാണ്. അടുത്തത് പടിഞ്ഞാറ് അദ്ദേഹം സ്ഥാപിച്ച മഠമാണ് ശാരദാ മഠം. ഇത് ദോരക എന്ന് പറയുന്ന സ്ഥലത്താണ്, ഗുജറാത്ത് സംസ്ഥാനത്താണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യയുടെ നാല് ദിക്കിലും മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്, പ്രശസ്തമായ മഠങ്ങൾ. അതിൽ വടക്ക് ഭാഗത്ത് സ്ഥാപിച്ച മഠം എന്ന് ചോദിച്ചാൽ ജ്യോതിർമഠം, ബദരിനാഥ് ഉത്തരാഖണ്ഡിലാണത്, ശൃംഗേരി മഠം കർണാടകയില് സൗത്ത് ഇന്ത്യയിലെ മഠം, ഗോവർദ്ധന മഠം പുരി ഒഡീഷയിലാണ്, അത് കിഴക്കാണ്, ശാരദാ മഠം ദോരകയില് ഗുജറാത്തിലാണ്, അത് പടിഞ്ഞാറിലാണ്. ഇനി അദ്ദേഹം കേരളത്തിൽ സ്ഥാപിച്ച മഠങ്ങളുണ്ട്. തൃശ്ശൂരിലാണ് സ്ഥാപിച്ചത്. തൃശ്ശൂർ സ്ഥാപിച്ച മഠങ്ങൾ: വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം. കേൾക്കുന്നില്ല, വ്യക്തമായി പറയൂ. ഒന്നുകൂടെ പറയാമോ? പറയാം. കേരളത്തിൽ സ്ഥാപിച്ച മഠങ്ങൾ: വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം.
തൊട്ട് മുന്നേ പറഞ്ഞത് അദ്ദേഹം ഇന്ത്യയുടെ നാല് ദിക്കിൽ സ്ഥാപിച്ച മഠങ്ങൾ. ആ വടക്ക് അദ്ദേഹം സ്ഥാപിച്ച മഠം ജ്യോതിർമഠം ബദരീനാഥ് ഉത്തരാഖണ്ഡ്, തെക്ക് ശൃംഗേരി മഠം കർണാടക, കിഴക്ക് ഗോവർദ്ധന മഠം പുരി ഒഡീഷ, പടിഞ്ഞാറ് വെസ്റ്റ് ശാരദാ മഠം ദ്വാരക ഗുജറാത്ത്. മാധുരമായ ഓക്കെയാണോ? അടുത്ത സെഷനിലോട്ട് ഞാൻ പോവാണേ. അപ്പൊ കേരളത്തിലെ മഠങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം തൃശ്ശൂർ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വർക്കുകളാണ് വിവേക ചൂടാമണി, ആത്മബോധം, ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി. വിവേക ചൂടാമണി, ആത്മബോധം, ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി, ബ്രഹ്മസൂത്ര ഭാഷ്യം, ഉപദേശ ബ്രഹ്മ സോറി ബ്രഹ്മസൂത്ര ഭാഷ്യം, ബ്രഹ്മസൂത്ര ഭാഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് കൃതിയാണ്. ബ്രഹ്മസൂത്ര ഭാഷ്യം, ഉപദേശ സഹസ്രി, ഉപദേശ സഹസ്രി, ഉപദേശ സഹസ്രി. ആ ബ്രഹ്മസൂത്ര ഭാഷ ഒരു ടിക്കറ്റ് വെച്ചേക്കണേ. യോഗതാരാവലി, യോഗതാരാവലി, മോഹമുദ്ര, മോഹമുദ്ഗരം, മോഹമുദ്ഗരം, ബ്രഹ്മസൂത്ര ഭാഷ്യം, ബ്രഹ്മസൂത്ര ഭാഷ്യം, ഉപദേശ 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 സഹസ്രി, ഉപദേശ സഹസ്രി, ഉപദേശ സഹസ്രി, മോഹമുദ്ഗരം, മോഹമുദ്ഗരം, യോഗതാരാവലി. ഓക്കെ ആണേ, ഇതിനെ ഏതെങ്കിലും ഒന്നുകൂടെ പറയണോ? വിവേക ചൂടാമണി, ആത്മബോധം, ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി. വിവേക ചൂടാമണി, ആത്മബോധം, ശിവാനന്ദ ലഹരി, ആത്മബോധം, ശിവാനന്ദ ലഹരി, ആത്മബോധം, ശിവാനന്ദ ലഹരി, സൗന്ദര്യ ലഹരി. ഈ രണ്ടാമത് പറഞ്ഞാണ് വന്ന് ഉപദേശ ശാസ്ത്രീയൊക്കെ ശ്രദ്ധിച്ചോളണേ. ഓക്കെ അല്ലേ? യോഗധാരാവലി, അത് കഴിഞ്ഞിട്ട് ബ്രഹ്മസൂത്ര ഭാഷ്യം. അടുത്തലോട്ട് പോയിക്കോട്ടാ, അടുത്ത വ്യക്തിയിലോട്ട് പോയിക്കോട്ടാ. ശങ്കരാചാര്യ ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ശങ്കരാചാര്യ? കേരളത്തിലെ മഠം ഒന്നും കൂടി പറയാമോ? കേരളത്തിലെ മഠം അല്ലേ, ഒന്നുമില്ല. വടക്ക് തെക്ക് മഠങ്ങൾ, വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം തൃശ്ശൂർ ജില്ല. വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം. വടക്കേ മഠം, തെക്കേ മഠം, നടുവിലെ മഠം, ഇടയിലെ മഠം. ഓക്കെ ആണോ? ഇത് നാലും തൃശ്ശൂരാ, തൃശ്ശൂരാ. ഓക്കെ, ഇനി 32-ാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നേ. 32-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ, വളരെ കുറച്ച് പോയിന്റ് പി എസ് ഇന്നേവരെ ചോദിച്ചുള്ളൂ, അങ്ങനെ അധികം ചോദിച്ച് കാണാറില്ല. ഓക്കെ അല്ലേ? അപ്പം ഇത് നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. ഞാൻ അടുത്തലോട്ട് പോയിക്കോട്ടാ. ഓക്കെ ആണ് സർ. ഓക്കെ ശരി, ഞാൻ അടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. അടുത്ത ശുഭാനന്ദ ഗുരുദേവന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ശുഭാനന്ദ ഗുരുദേവൻ, വളരെ കുറച്ച് കാര്യങ്ങളെ ശുഭാനന്ദ ഗുരുദേവന്റെ ഉള്ളൂ. വളരെ കുറച്ച് കാര്യം. അദ്ദേഹത്തിന്റെ എത്ര അറിയാം? പാപ്പൻ കുട്ടി എന്ന് കുട്ടിക്കാലത്ത് അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ശുഭാനന്ദ ഗുരുദേവൻ. സാംഭവ സമുദായം, അതായത് പറയ കമ്മ്യൂണിറ്റി പെട്ട ആളായിരുന്നു. സാംഭവ സമുദായം തന്നെ പറയ കമ്മ്യൂണിറ്റി പെട്ട ആളായിരുന്നു. 1927 അദ്ദേഹം ഒരു തീർത്ഥാടന യാത്ര നടത്തി, പിൽഗ്രിമാർച്ച്, മാർച്ച്, തീർത്ഥാടന യാത്ര. ഓക്കെ, പിൽഗ്രിം മാർച്ച് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു യാത്ര. ഒന്നുമില്ല, അദ്ദേഹം ശിവഗിരിയിലോട്ട്, മാവേലിക്കര എന്ന ശിവഗിരിയിലോട്ട് ഒരു ജാഥ നയിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ അടുത്തോട്ട്. ഓക്കെ, വർഷം 1927. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്തത്, 1932 അദ്ദേഹം ഒരു സംഘടന സ്ഥാപിച്ചു. സംഘടനയുടെ പേര് ആത്മബോധോദയ സംഘം. ഇതിനകത്ത് ഈ മൂന്നെണ്ണത്തിൽ പി എസ് സി, നാലെണ്ണത്തിൽ പി എസ് സി മൂന്നെണ്ണം ഒരുപാട് തവണ ചോദിച്ച മൂന്നെണ്ണമാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. പാപ്പൻകുട്ടി സാംഭവ സമുദായം, പാപ്പൻകുട്ടി സാംഭവ സമുദായം, 1932 ആത്മബോധോദയ സംഘം സ്ഥാപിച്ചു. ഇത് മൂന്നും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചു.
1927 പിൽഗ്രിം മാർച്ച് തീർത്ഥാടന യാത്ര അയച്ചു ശിവഗിരിയിലോട്ട് മാവേലിക്കരയിൽ. നെക്സ്റ്റ് സ്ലൈഡ്, 1934 ഗാന്ധിജിയെ കണ്ടുമുട്ടി. 1934 ഗാന്ധിജിയെ കണ്ടുമുട്ടി, അത് മാവേലിക്കര വെച്ചാണ് ഗാന്ധിജിയെ കണ്ടുമുട്ടിയത്. 1935 പദയാത്ര നടത്തി മാവേലിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ക്ഷേത്രപ്രവേശന വിളംബരം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജാഥ നയിച്ചു. എന്നിട്ട് ഒരു മെമ്മോറാണ്ടം ചിത്രയിരുന്നാൾ ബാലരാമ വർമ്മയ്ക്ക് നൽകി. ഏത് പോയിന്റ് ആണ് പറയണ്ടേ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണോ? 1935 പദയാത്ര നടത്തി മാവേലിക്കരയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ട്. ഓക്കെ, കുറച്ച് അനുയായികളുമായിട്ട് ഒരു പദയാത്ര നടത്തി. എന്നിട്ട് ചിത്രപെരുന്നാളിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. എന്നിട്ട് തിരുവിതാംകൂറിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം നൽകണമെന്നായിരുന്നു ആ മെമ്മോറണ്ടത്തിന്റെ ആവശ്യപ്പെട്ടത്. 1935 ഗാന്ധിജിയെ മാവേലിക്കര വെച്ച് കണ്ടുപിടി. 1927 തീർത്ഥാടന യാത്ര ശിവഗിരിയിലോട്ട് മാവേലിക്കരയിൽ നിന്ന്. 1932 ആത്മബോധോദയ സംഘം, പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻ. 1932 പാപ്പൻകുട്ടി എന്ന് അറിയപ്പെടുന്നു സാമ്പവ സമുദായത്തിൽപ്പെട്ട ആൾ, അതായത് പറയ സമുദായത്തിൽപ്പെട്ട ആൾ. ഓക്കെ ആണേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഗാന്ധിജിയെ കണ്ടുമുട്ടിയ ഒരു 34 അല്ലേ സാർ? 34. ഓക്കെ സാർ. ചിത്രതിരുനാൾ ബാലരാമ വർമ്മ, അവസാനത്തെ തിരുവിതാംകൂർ ഭരണാധികാരി, 12-ാമത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. ഓക്കെ ആണോ? ശരി. അടുത്തത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ, അൺടച്ചബിൾ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നു, തൊട്ടുകൂടാത്ത ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്ന ആളാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. 1923 ശബരി ആശ്രമം അകത്തേത്തറ, പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ സ്ഥാപിച്ചു. കേരളത്തിലെ സബർമതി എന്നാണ് ഈ ആശ്രമം അറിയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അൺടച്ചബിൾ ബ്രാഹ്മണൻ എന്നറിയപ്പെടുന്നത് ആയിരുന്നു ചോദിച്ചാൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. 1923 ശബരി ആശ്രമം പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ സ്ഥാപിച്ചു. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശബരി ആശ്രമമാണ്. അങ്ങനെ വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയാണ്. എനി ഡൗട്ട് ഇൻ ഫസ്റ്റ് ഫസ്റ്റ് സ്ലൈഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ശരി, ഞാൻ അടുത്തോട്ട് പറയോ. കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്നത് ഏതാണ്, ഏത് ആശ്രമമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരി ആശ്രമം പാലക്കാട് ജില്ലയിലെ അകത്തേത്തറ സ്ഥിതി ചെയ്യുന്ന ആശ്രമമാണ്. ഇത് 1923 ടി ആർ കൃഷ്ണസ്വാമി അയ്യർ സ്ഥാപിച്ചതാണ്. കേരളത്തിലെ സബർമതി എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഗാന്ധിജിയാണ്. ഗാന്ധിജി കേരളത്തിൽ 3 തവണ സന്ദർശിച്ച ആശ്രമം ഏതെന്ന് ചോദിച്ചാൽ അത് സബർമതിയാണ്. അല്ലെങ്കിൽ സന്ദർശിച്ച സ്ഥാപനം ഏതെന്ന് ചോദിച്ചാലും അത് സബർമതിയാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോയിക്കോട്ടാ. ഓക്കെ ശരി, ഞാൻ പോവാണേ. വൈക്കം സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തു. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച നേതാവ്, പാലക്കാട് നിന്നും പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച നേതാവാണ് നമ്മുടെ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ അല്ലേ. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ, കെ കേളപ്പൻ എവിടെ മുതലെവിടം വരെ ജാഥ നയിച്ചു? കെ കേളപ്പൻ കോഴിക്കോട് പയ്യന്നൂരാണോ? കോഴിക്കോട് ടു പയ്യന്നൂര് എവിടെ മുതലെവിടം വരെ നമ്മുടെ അദ്ദേഹം നയിച്ചത്, ജാഥ നയിച്ചത്? ഒരാള് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. പാലക്കാട് നിന്ന് പയ്യന്നൂരിലേക്ക് ജാഥ നയിച്ച ആരെന്ന് ചോദിച്ചാൽ, ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജാഥ നയിച്ച ആരെന്ന് ചോദിച്ചാൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. ഓക്കെ അല്ലേ. യുവഭാരതം പത്രം സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ
അത് നമ്മുടെ ടി ആർ കൃഷ്ണസ്വാമി അയ്യരാണ്. ഗാന്ധിജിയുടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ മോഡലിൽ യുവഭാരതം പത്രം സ്ഥാപിച്ച നേതാവ് ആരെ? ആൻസർ സിമ്പിൾ, ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. അപ്പൊ ആൻസർ എന്തോടെ? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ. എല്ലാം പി എസ് സി ചോദിച്ച സാധനം മാത്രമേ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഓക്കെ അല്ലെ? അടുത്ത സ്ലൈഡിലോട്ട് ഞാൻ പോകുന്നു. അതിന് മുന്നേ കുറച്ച് ഒന്നുകൂടെ ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇതിനകത്തുള്ള ഒരു സ്ലൈഡ് പോലും വിടരുത്, ഒരു സാധനവും കൂടെ വിട്ടുപോയി ദൈവത്തിന്റെ കൂടെ. നമ്മുടെ കൽമടം ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ടെമ്പിൾ ഉണ്ട്, കൽമടം ടെമ്പിൾ. ഓക്കെ അല്ലേ? കൽമടം ശാസ്ത്ര ടെമ്പിൾ. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും പ്രവേശനം നൽകിയ കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് കൽമടം അയ്യപ്പ ടെമ്പിൾ. അത് നമ്മുടെ കസ്തൂർബ ഗാന്ധിയാണ് തുറന്നു കൊടുത്തത്. ഇത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ കുടുംബക്ഷേത്രമാണ്. ഓക്കെ അല്ലേടെ? ടി ആർ കൃഷ്ണസ്വാമി അയ്യരെ ഒരു ഡൗട്ട് വെക്കരുത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഇന്ത്യയിൽ ആദ്യമായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അത് കൽമടം അയ്യപ്പ ക്ഷേത്രമാണ്. പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയാണ് ഈ കൽമടം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ കുടുംബക്ഷേത്രമാണ്. ഇത് തുറന്നു കൊടുത്തത് കസ്തൂർബ ഗാന്ധിയാണ്. ഇതാണ് കേരളത്തിലെ സബർമതി എന്നറിയപ്പെടുന്നത്. സബർമതി എന്ന് അറിയപ്പെടുന്നത് ശബരി ആശ്രമം അല്ലേ? ഓ, കേരളത്തിലെ സബരി സബർമതി എന്ന് അറിയപ്പെടുന്ന ആശ്രമമാണ് ഇത്, ശബരി ആശ്രമം. കേരളത്തിലെ കൽമടം ടെമ്പിൾ അല്ല, കൽമടം ടെമ്പിൾ അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയത് കേരളത്തിലെ ശബരി ആശ്രമം ഏതെന്ന് ചോദിച്ചാൽ അത് സോറി കേരളത്തിലെ സബർമതി ആശ്രമം ഏതെന്ന് ചോദിച്ചാൽ അത് ശബരിയാണ് ആശ്രമവും. ഗാന്ധിജി കേരളത്തിലെ സബർമതി എന്ന് വിശേഷിപ്പിച്ച ഏതെന്ന് ചോദിച്ചാൽ ശബരി ആശ്രമവും. ഇന്ത്യയിൽ ആദ്യമായി എല്ലാ ഇത് ശാസ്ത്ര ക്ഷേത്രം സോറി കൽമടം അയ്യപ്പ ടെമ്പിൾ ആണോ? അയ്യപ്പ ടെമ്പിൾ അല്ല, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഇതാണ്, ശാസ്താവാണ്. കൽമടം ശാസ്ത്ര ടെമ്പിളിലാണോ പേര്? ആ കൽമടം ശാസ്ത്ര ടെമ്പിൾ എന്നാണ് എന്റെ ഒരു അറിവ്, എന്റെ ഒരു ഓർമ്മ കിടക്കുന്ന അങ്ങനെയാണ്. പെട്ടെന്ന് മെമ്മറി നന്നാണ്. ആർക്കെങ്കിലും ആ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഓക്കെ, കൽമടം ടെമ്പിൾ എന്നാണ്, കൽമടം ശാസ്ത്ര ടെമ്പിൾ. പാലക്കാട് ജില്ലയിലാണ്, പാലക്കാട് ജില്ലയിൽ കൽമടം അയ്യപ്പ ടെമ്പിൾ. അയ്യപ്പ അല്ല സോറി, ശാസ്ത്ര ടെമ്പിൾ. അയ്യപ്പനെ ശാസ്ത്ര തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്, അത് വേറെയാണ്, ഇത് വേറെയാണ്. ഓക്കെ ആണല്ലോ. യങ് ഇന്ത്യയുടെ മോഡലിലാണ് അദ്ദേഹം യുവഭാരതം പത്രം പുറത്തിറക്കിയത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു, പാലക്കാട് നിന്ന് പൈനുള്ളിൽ ജാഥ അയച്ചു, വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വൈക്ക സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തല്ലോ, അടുത്ത സ്റ്റൈലോട്ട് പോട്ടാ. പണ്ടിൽ കറുപ്പൻ എടുക്കട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കേലും? ഇല്ല, ഞാൻ കറുപ്പനിലോട്ട് പോയിട്ടു. ക്ലിയർ ചെയ്തോണേ കറുപ്പ്. ഇന്ത്യയിലെ എന്തോ ഒരു പോയിന്റ് പറഞ്ഞില്ല, അത് എന്നോട് പറയാം. ഇന്ത്യയിലെ ആദ്യമായി തുറന്നു കൊടുത്ത ക്ഷേത്രം? ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുസിന് വേണ്ടി തുറന്നു കൊടുത്ത ആദ്യത്തെ ക്ഷേത്രമാണ് കൽമടം ശാസ്ത്ര ടെമ്പിൾ. അത് പാലക്കാട് ജില്ലയിലെ അകത്തേത്തറയാണ്. ഇത് തുറന്നു കൊടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ കസ്തൂർബ ഗാന്ധിയാണ്. ഈ കസ്തൂർബ ഗാന്ധി സോ ഇത് ആരുടെ കുടുംബക്ഷേത്രം എന്ന് ചോദിച്ചാൽ അത് ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ കുടുംബക്ഷേത്രം. ഓക്കെ അല്ലേ? പണ്ഡിറ്റ് കറുപ്പൻ, പണ്ഡിറ്റ് കറുപ്പനിലോട്ട് പോവാണേ ഞാൻ. പണ്ഡിറ്റ് കറുപ്പൻ മെയ് മാസം 24 1885 ചേരാനല്ലൂർ, എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഓക്കെ അല്ലേ? കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ അല്ലെങ്കിൽ കണ്ടത്ത് പറമ്പിൽ പാപ്പൻ കറുപ്പൻ എന്ന് പറയാം. പാപ്പു എന്നുള്ളതായിരുന്നു പിതാവിന്റെ പേര്. അങ്ങനെയാണ് കെയും പിയും കണ്ടത്ത് വീട്ടുപേരിലായിരുന്നു ആദ്യത്തെ പേര്, കണ്ടത്ത് പറമ്പിൽ പാപ്പു കറുപ്പൻ. ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ? ഓക്കെ അല്ലേ? ഇദ്ദേഹത്തിന്റെ സമുദായം ധീവര സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നൊക്കെയാണ്, ഭാര്യയുടെ പേരും ഒന്നും വേണ്ട നമുക്ക്, അച്ഛൻ്റെ അമ്മയുടെ പേര് വേണം, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. കൊച്ചു പെണ്ണും പാപ്പുവാണ്.
മാതാപിതാക്കള് ധീവര സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു, അതിന് അദ്ദേഹം ഇട്ട പേര് സാഹിത്യ കുടീരം എന്നാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വീടിന് അദ്ദേഹം ഇട്ട പേര് സാഹിത്യ കുടീരം എന്നാണ്. മെയ് മാസം 24 1885 ജനിച്ചു. തിരുവനന്തപുരം എറണാകുളം ജില്ലയിലെ ചേരാനൂരിലാണ് ജനിച്ചത്. കണ്ടത്ത് പറമ്പിൽ പാപ്പൻ കറുപ്പൻ എന്നാണ് മുഴുവൻ പേര്. പാപ്പുവിന്റെയും കൊച്ചുപെണ്ണിന്റെയും മകനായിരുന്നു. ധീവര സമുദായത്തിൽപ്പെട്ട ആളാണ്. സാഹിത്യ കുടീരമാണ് അദ്ദേഹത്തിന്റെ വീട്ടുപേര്. ഓക്കെയാണെ, ഞാൻ അടുത്തോട് പോവാണേ. ശരി, മെസ്സേജുകളൊക്കെ വരട്ടെ. നിങ്ങളിങ്ങനെ ഇവിടെ ഉണ്ട്, അതാ അതുവഴി പോയാ. ആ ഉണ്ട്, ശരി ശരി. പരീക്ഷ ഒക്കെ ഞാൻ അടുത്തു. ഓക്കെ, അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടാവണേ. അടുത്ത വിശേഷണങ്ങൾ: കേരള ലിംഗൻ, കവി തിലകൻ. ആ കവി തിലകൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ കൊച്ചി മഹാരാജാവാണ്. കൊച്ചി മഹാരാജാവ് ഒന്നുകൂടെ വിശേഷിപ്പിച്ചു, സാഹിത്യ നിപുണൻ. കവി തിലകൻ എന്നും സാഹിത്യ നിപുണൻ എന്നും വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ കൊച്ചി മഹാരാജാവ്. കേരള ലിംഗൻ എന്നറിയപ്പെടുന്നു. വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചു കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കൊച്ചി സംസ്ഥാനത്തു നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ, ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചിൻ സ്റ്റേറ്റ്. കൊച്ചി സംസ്ഥാനത്തുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ. ഒന്നുകൂടെ, കേരള ലിംഗൻ, കവി തിലകൻ എന്ന് സാഹിത്യ നിപുണൻ എന്നും കൊച്ചി മഹാരാജാവ് വിശേഷിപ്പിച്ചു. വിദ്വാൻ എന്ന് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഫസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് ഫ്രം കൊച്ചിൻ സ്റ്റേറ്റ്. കൊച്ചി സംസ്ഥാനത്തു നിന്നുള്ള ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ. ഓക്കെ, അങ്ങോട്ട് ഞാൻ സ്ലൈഡിൽ എടുപ്പിക്കോട്ടോ. ആര്യ സമാജം സ്ഥാപിച്ചു വർഷം 1907. 1907 സോറി, ആര്യ സമാജമല്ല, അരയ സമാജം സ്ഥാപിച്ചു. അരയ സമാജം സ്ഥാപിച്ച വർഷം 1907. 1907 അരയ സമാജം സ്ഥാപിച്ചു. 1913 രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഫെബ്രുവരി മാസം 14 കായൽ സമ്മേളനം നടത്തി. കൊച്ചിയില് എന്താ പറയാ, പൊതുനിരത്തുകളിൽ പ്രസംഗിക്കാനുള്ള അനുവാദം നൽകിയില്ല. അപ്പൊ അതിലെതിരെ അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാ അദ്ദേഹത്തിന്റെ ബാധപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ അദ്ദേഹം ഈ സ്ലൈഡ് ഗ്രൂപ്പിൽ ഒന്ന് ഇടാമോ സാർ. ഓക്കെ, അപ്പം തിരിച്ച് ടോപ്പിക്കിലോട്ട്. 1913 ഫെബ്രുവരി മാസം 14 കായൽ സമ്മേളനം. ഓക്കെ അല്ലെ, കായൽ സമ്മേളനം അദ്ദേഹം നടത്തിയ വർഷം 1913 ഫെബ്രുവരി 14. അതേ വർഷം മെയ് മാസം 25 1915 മെയ് മാസം 25 കൊച്ചി പുലയ മഹാസഭ അദ്ദേഹം സ്ഥാപിച്ചു. ഇത് ഓക്കെ, കൊച്ചി പുലയ മഹാസഭ അദ്ദേഹം സ്ഥാപിച്ചു വർഷം 25 മെയ് 25 1913. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറായി. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം മെമ്പറായി. ഏഴ് അരയ സമാജം. ബാല്യകാല നാമം ശങ്കരൻ എന്നാണേ അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നാണ്. ബാല്യകാല നാമം ശങ്കരൻ എന്നാണ് ഞാൻ പറഞ്ഞില്ലായിരുന്ന ഷാജി ഹസീന. ബാല്യകാല നാമം ശങ്കരൻ എന്നാണ്. 1907 അരയ സമാജം, 1913 മെയ് 25 കൊച്ചി പുലയമഹാസഭ, 1913 ഫെബ്രുവരി 14 കായൽ സമ്മേളനം, 1925 കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര് അല്ലെങ്കിൽ ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു. അടുത്ത സ്ലൈഡിലോട്ട് ഞാൻ പോവാണ്. 1932 മഹാരാജാസ് കോളേജിൽ മലയാളം ലെക്ചറായിട്ട് ജോലി നോക്കി, മലയാള അധ്യാപകനായിട്ട് ജോലി നോക്കി. 1938 മാർച്ച് മാസം 23 അദ്ദേഹം മരണപ്പെട്ടു. 1938 മാർച്ച് മാസം 23 അദ്ദേഹം മരണപ്പെട്ടു. വർഷങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? വർഷങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ശരി, ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാണേ. അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏരിയ പറഞ്ഞാൽ സവാസും കൃതികളും. ആദ്യം അദ്ദേഹം സ്ഥാപിച്ച സഭകൾ പറയാൻ, ബാല സമുദായ പരിഷ്കരണി സഭ തേവരയിൽ സ്ഥാപിച്ചു. സുധർമ്മ സൂര്യോദയ സഭയും തേവരയാണ് സ്ഥാപിച്ചത്. തേവര രണ്ട് സഭ സ്ഥാപിച്ചു.
ബാലസമുദായ പരിഷ്കരണി സഭ, സുധർമ്മ സൂര്യോദയ സഭ. രണ്ട് സഭ, ബാലസമുദായ പരിഷ്കരണി സഭ തേവര, സുധർമ്മ സൂര്യോദയ സഭ തേവര. തീർന്നു അല്ലേ? ഇനിയുണ്ട്. ഓക്കെ, ഇത് രണ്ടും സ്ഥലപ്പേര് പറഞ്ഞ സ്ഥലപ്പേരുടെ അറിഞ്ഞിരിക്കണം സ്ഥലപ്പേര് പറഞ്ഞത്. ഓക്കെ, അടുത്തത് പ്രബോധ ചന്ദ്രോദയ സഭ. പ്രബോധ ചന്ദ്രോദയ സഭ, സമുദായ സേവിനി സഭ, ഇത് രണ്ടും പറവൂരാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പി എസ് സി ചോദിച്ചിട്ടില്ല. തേവരെന്ന് പറഞ്ഞ രണ്ട് സ്ഥലവും ചോദിച്ചിട്ടുണ്ട്. പ്രബോധ ചന്ദ്രോദയ സഭയും സഭയും സമുദായ സേവിനി സഭയും പറവൂര്. അരയ വംശോദ്ധാരണി സഭ, അരയ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂര് സ്ഥാപിച്ചു. അരയ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂര് സ്ഥാപിച്ചു. ബാല സേവാ സമിതി വൈക്കത്ത് സ്ഥാപിച്ചു. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ സ്ഥാപിച്ചു. സന്മാർഗ പ്രദീപ സഭ കുമ്പളത്ത് സ്ഥാപിച്ചു. ഒന്നുകൂടെ നോക്കിയല്ലേ, പ്രബോധ ചന്ദ്രോദയ സഭ പറവൂരാണ് സ്ഥാപിച്ചത്. സമുദായ സേവന സഭയും സ്ഥാപിച്ചത് പറവൂരാണ്. ബാലസേവാ സമിതി സ്ഥാപിച്ചത് വൈക്കത്താണ്. ജ്ഞാനോദയം സഭ സ്ഥാപിച്ചത് ഇടക്കൊച്ചിയിലാണ്. സർമാർഗ പ്രദീപ സഭ സ്ഥാപിച്ചത് കുമ്പളത്താണ്. അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ചത് എങ്ങണ്ടിയൂരാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്തലോട്ട് പോയിക്കോട്ടാ. ശരി, കൃതികളാണ് പറയുന്നത്. സ്തോത്ര മന്ദാരം അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിതയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ കൃതി എന്നൊക്കെ പറയാവുന്ന കൃതിയാണ് സ്തോത്ര മന്ദാരം. സ്തോത്ര മന്ദാരം, ജാതി കുമ്മി, ബാലകലേശം. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനും തൊട്ടുകൂടായ്മയ്ക്കൊക്കെ എതിരെ എഴുതിയിട്ടുള്ള കൃതികളിൽ ഒന്നാണ് ബാലകലേശം. ഈ ജാതി കുമ്മിയും അദ്ദേഹം ഈ കാസ്റ്റ് സിസ്റ്റത്തിനും അൺടച്ചബിലിറ്റിക്ക് എഴുതിയ കൃതിയാണ്. അപ്പൊ ഇത് രണ്ടും അദ്ദേഹം എന്തിനെഴുതിയിട്ടുണ്ടെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ തൊട്ടുകൂടായ്മയ്ക്കും ജാതി സമ്പ്രദായത്തിനൊക്കെ എതിരെ അദ്ദേഹം എഴുതിയ രണ്ട് കൃതികളാണ് ജാതി കുമ്മിയും ബാലകലേശം. ആചാരഭൂഷണം, ഓക്കെ അല്ലേ? ഈ മറ്റേ നമ്മുടെ എന്താ പറയാ, ഈ മാന്ത്രികം താന്ത്രികം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇവയ്ക്കെതിരെ അദ്ദേഹം എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം. സൂപ്പർസ്റ്റീഷ്യൻസ് എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങൾക്കെതിരെ അദ്ദേഹം എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം. സമാധി സപ്തകം, ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ ദുഃഖിച്ചെഴുതിയ കൃതിയാണ് സമാധി സപ്തകം. ഈ ഫസ്റ്റ് ഇതിൽ പറഞ്ഞതിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണം ഇവിടെ ആർക്കെങ്കിലും? ഈ അഞ്ചെണ്ണത്തില് ആരുല്ലേ? പോയാ എവിടെയടേ? അവാർഡ് സിനിമയിലെ നായകനെ പോലെ ഞാൻ ഇവിടെ ഇരിക്കണോ? എവിടെയാ നിങ്ങള്? അവിടെ തന്നെ ഉണ്ട്. ആ ശരി, ഞാൻ ഇല്ല. അടൂർ ഗോപകൃഷ്ണസിന്റെ സിനിമയിലെ നായകനും നിങ്ങളൊക്കെ അതിന്റെ കാണികളുമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവൂല. ആ ശരി, ആ ഓക്കെ 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 ശരി. അപ്പൊ അടുത്ത സെഷനിലെ കൃതികൾ പറയുവാണ്. ശ്രീബുദ്ധൻ, ലങ്കാമർദ്ദനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, എഡ്വേർഡ് വിജയം, ധീവരത്തരുണിയുടെ വിലാപം, പഞ്ചവടി, ഉദ്യാന വിരുന്ന്, പഞ്ചവടി, ധീവരത്തരുണിയുടെ വിലാപം, എഡ്വേർഡ് വിജയം, ശാകുന്തള മഞ്ചിപ്പാട്ട്, ലങ്കാമർദ്ദനം, ശ്രീബുദ്ധൻ. തീർന്നില്ല. ബാലോദയം, സോറി ബാലോദ്യാനം, അരയപ്രശസ്തി, ബാലോദയം, അരയപ്രശസ്തി, സംഗീത നൈഷതം,
കാളിയമർദ്ദനം, 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 കാവ്യപേടകം, 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 ധ്രുവചരിത്രം, സോറി ധ്രുവചരിതം, 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 ബാലോദയം, അരേ പ്രശസ്തി, സംഗീത നൈഷതം, കാളിയമർദ്ദനം, കാവ്യപേടകം, ധ്രുവചരിതം. ഒന്നുകൂടെ പി എസ് സി ചോദിച്ചത് മനസ്സിൽ വരുന്നത് രാജരാജ പർവം, അതും പി എസ് സി ചോദിച്ചതാണ്, രാജരാജ പർവം. ഓക്കെ ആണോ അവിടെ? ഓക്കെ ആണോ? ഓക്കെ ശരി. ബുക്സ് റിപ്പീറ്റ് ചെയ്യണം, കാതൽ എന്ന് പറയാം. ഓക്കെ റിപ്പീറ്റ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ ശരി. വേറെ ആർക്കും എന്തെങ്കിലും? ഒരാൾക്ക് മാത്രമേ ഉള്ളൂ റിപ്പീറ്റ് ചെയ്യേണ്ടത്. ബുക്സ് ഒന്നുകൂടെ ശ്രുതി ഹരിഹർഷൻ. ഓക്കെ ബുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ റിവേഴ്സ് ആയിട്ട് പറയാം, അവസാനം പറഞ്ഞുകൊണ്ട് മുകളിലോട്ട്. ധ്രുവചരിതം, കാവ്യപേടകം, കാളിയമർദ്ദനം, സംഗീത നൈഷതം, അരയ പ്രശസ്തി, ബാലോദ്യാനം. ശ്രീബുദ്ധൻ, ലങ്കാമർദ്ദനം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, എഡ്വേർഡ് വിജയം, ധീവരതരുണിയുടെ വിലാപം, പഞ്ചവടി, ഉദ്യാന വിരുന്ന്, ബാലോദ്യാനം, സോറി സ്തോത്രമന്ദാരം, ജാതിക്കുമ്മി, ബാലകലേശം, ആചാരഭൂഷണം, സമാധി സപ്തകം. ഇത് അഞ്ചെണ്ണത്തിന് പ്രത്യേകതകളുണ്ട്. പി എസ് സി ചോദിച്ച അഞ്ച് പ്രത്യേകതകൾ. സൂപ്പർ സ്റ്റേഷനെതിരെ അദ്ദേഹം എഴുതിയ കൃതിയാണ്, അതിന് അവയർനെസ് ഉണ്ടാക്കുന്ന അദ്ദേഹം എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം. സമാധി സപ്തകം ചട്ടമ്പി സ്വാമികളുടെ ഇതിൽ ദുഃഖിച്ചെഴുതിയത്, മരണത്തിൽ സമാധി ദുഃഖിച്ചെഴുതിയത്. ബാലകലേശവും ജാതിക്കുമ്മിയും അൺടച്ചബിലിറ്റിക്കെതിരെയും തൊട്ടുകൂടായ്മയ്ക്കെതിരെ എഴുതിയ കൃതി. ഇതിൽ ആദ്യം അൺടച്ചബിലിറ്റിക്കെതിരെ എഴുതിയ കൃതി എന്ന് ചോദിച്ചാൽ ജാതിക്കുമ്മി. സ്തോത്രമന്ദാരം ഫസ്റ്റ് അദ്ദേഹത്തിന്റെ കവിത, ഫസ്റ്റ് കൃതി എന്ന് വേണമെങ്കിലും പറയാം, ഫസ്റ്റ് കവിത എന്ന് വേണമെങ്കിലും പറയാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്? ഇല്ല. അപ്പോഴേ ഓക്കെ സാർ. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് നാലെണ്ണം നിങ്ങൾ ഒന്ന് ഒന്ന് ഓടിച്ച് നോക്കി പെട്ടെന്ന്. മൊത്തം നാലെണ്ണം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. സാർ ഫസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി ശങ്കരാചാര്യർ ഒന്ന് പറയാൻ പറ്റുമോ? ലേറ്റ് ആയി. ശങ്കരാചാര്യ ഒന്ന് പറയാലോ. ശങ്കരാചാര്യ ജനിച്ച വർഷം AD 788. ശങ്കരാചാര്യ ജനിച്ച വർഷം AD 788. അദ്ദേഹം ജനിച്ച സ്ഥലം നമ്മുടെ പെരിയാറിന്റെ തീരത്തുള്ള കാലടി, എറണാകുളം ജില്ല. അദ്ദേഹത്തിന്റെ ഗുരു, അച്ഛന്റെ അമ്മയുടെ പേര് ശിവഗുരു ആര്യാമ്പ. അച്ഛന്റെ അമ്മയുടെ പേര് ശിവഗുരു ആര്യാമ്പ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര്, സോറി ഗുരുവിന്റെ പേര് ഗോവിന്ദ ഭഗവത് പാദ. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് ഗോവിന്ദ ഭഗവത് പാദ. ഗോവിന്ദ ഭഗവത് പാദ. ഗോവിന്ദ ഭഗവത് പാദ പാദർ. അദ്ദേഹത്തിന്റെ ഡിസൈപ്പിള് സുരേശ്വരൻ ആനന്ദഗിരി അസ്തമാലകൻ പത്മപാദ. അദ്ദേഹം സമാധിയായത് AD 820 കേദാർനാഥ് ഉത്തരാഖണ്ഡ്. കേദാർനാഥ് ഉത്തരാഖണ്ഡ്. ആദിശങ്കരൻ, പ്രച്ഛന്ന ബുദ്ധൻ, കാഞ്ചിയിലെ വിശുദ്ധൻ അല്ലെങ്കിൽ കാഞ്ചിയിലെ സന്യാസി, ഹൈന്ദവ ബുദ്ധൻ, ആഗ്നസ് ഓഫ് ഹിന്ദുയിസം, ഫാദർ ഓഫ് അദ്വൈത സിദ്ധാന്ത അതല്ലെങ്കിൽ അദ്വൈത ദർശനം.
മലയാളം ഈ സ്ലൈഡ് ഒന്നുകൂടെ ആദിശങ്കരൻ ആദിശങ്കരൻ പ്രച്ഛന്ന ബുദ്ധൻ സെയിന്റ് ഓഫ് കാഞ്ചി ഹൈന്ദവ ബുദ്ധൻ ആക്നസ് ഓഫ് ഹിന്ദുയിസം ഫാദർ ഓഫ് അദ്വൈത സിദ്ധാന്ത അഥവാ അദ്വൈത ദർശനം അദ്വൈത ദർശനത്തിന്റെ ഉപജ്ഞാതാവ് ഓക്കെ അല്ലേ പിടിയിട്ടാ ഓക്കെ സർ ഓക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് മലയാളത്തിന്റെ തല എന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണൻ മലയാളത്തിന്റെ തല കുലശേഖര ആൾവാറിന്റെയും ചേരമൻ പെരുമാളിന്റെയും സമകാലികനായിരുന്നു കുലശേഖര രാജാക്കന്മാരായ കുലശേഖര ആൾവാറിന്റെയും ചേരമൻ പെരുമാളിന്റെയും സമകാലികനായിരുന്നു AD 800 മുതൽ 1200 വരെ ഭരണം നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന കേരളത്തിലെ സാമ്രാജ്യമാണ് കുലശേഖര സാമ്രാജ്യം അദ്ദേഹം ഇതിൽ തോൽപ്പിച്ച വാദത്തിൽ തോൽപ്പിച്ച പ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ മണ്ഡന മിശ്ര അദ്ദേഹം വടക്ക് ഭാഗത്ത് ജ്യോതിർമഠം സ്ഥാപിച്ചു ഉത്തരാഖണ്ഡ് ബദ്രീനാഥ് അദ്ദേഹം തെക്ക് ഭാഗത്ത് ശൃംഗേരി മഠം സ്ഥാപിച്ചു കർണാടകയിലാണ് ഓക്കേലേ ഈസ്റ്റിലും വെസ്റ്റിലും ഗോവർദ്ധന മഠം പുരി ഒഡീഷ ഈസ്റ്റിലെ ഗോവർദ്ധന മഠം പുരി ഒഡീഷ ഓക്കേലേ വെസ്റ്റ് ശാരദാ മഠം ദ്വാരക ഗുജറാത്ത് കേരളത്തിലെ തൃശ്ശൂർ അദ്ദേഹം ഒരു 4 മഠം സ്ഥാപിച്ചിട്ടുണ്ട് വടക്കേ മഠം തെക്കേ മഠം നടുവിലെ മഠം ഇടയിലെ മഠം വടക്കേ മഠം തെക്കേ മഠം നടുവിലെ മഠം ഇടയിലെ മഠം കൃതികൾ വിവേക ചൂടാമണി ആത്മബോധം ശിവാനന്ദ ലഹരി സൗന്ദര്യ ലഹരി ബ്രഹ്മസൂത്ര ഭാഷ്യം ഉപദേശ സഹസ്രി മോഹമുദ്ഗരം യോഗതാരാവലി ഇത്രയാണ് പറയാം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതെ റിപ്പീറ്റ് ചെയ്യണോ ഓക്കെ സർ ഓക്കെ ശരി ഞാൻ അടുത്തതിലോട്ട് പോവാണേ ശരി വായിച്ച് നോക്കുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളണം എന്തെങ്കിലും പ്രധാന പി എസ് സിയുടെ പോയിന്റ് ഞാൻ വിട്ടുപോയെങ്കിൽ നിങ്ങൾ എന്തോ ചോദിച്ചോളണം എനിക്ക് ഓർമ്മ ഉള്ളതാണെങ്കിൽ ഞാൻ പറയും അടുത്തത് ബ്രഹ്മാനന്ദ ശിവയോഗി എടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ ശരി ബ്രഹ്മാനന്ദ ശിവകി എടുത്തോട്ടാ ഞാൻ എന്നോട് ഉണ്ടല്ലായിരുന്നു നിങ്ങൾ ഓക്കെയാണ് എല്ലാവരും ഓക്കെ ഹായ് ഒക്കെ ഞാൻ അടച്ചേ ഹായ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒക്കെ കൈയുണ്ട് എല്ലാവരും ചിഹ്നങ്ങളൊക്കെ അയച്ചേ ഞാൻ ഒന്ന് കാണട്ടെ ഓക്കെ ശരി ഒരുപാട് പേരുണ്ട് അപ്പൊ ഓക്കെ എങ്ങും പൊക്കളല്ലേടെ ഓക്കെ വെരി ഗുഡ് എങ്ങും പൊക്കളരുത് ഇവിടെ തന്നെ ഉണ്ടാവണേ ശരി ബ്രഹ്മാനന്ദ ശിവയോഗി പറയാൻ പോവാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ഓക്കെ അല്ലേ ആഗസ്റ്റ് മാസം 26 1852 പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ജനിച്ചു ചില റാങ്ക് ഫയലുകളിൽ ചിറ്റൂർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പി എസ് സി ആദ്യകാലത്ത് കൊടുത്ത ആൻസർ ചിറ്റൂരായിരുന്നു അവസാനം കുറച്ച് നാളായിട്ട് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൻസർ കൊല്ലംകോടാണ് ഓപ്ഷൻ കണ്ടിട്ട് നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അനുസരിച്ച് വേണം ആൻസർ ചെയ്യാൻ പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടാണ് ജനിച്ചത് ഓക്കെ അല്ലേ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് ഓഗസ്റ്റ് മാസം 26 1852 പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ജനിച്ചു ശിഷ്യന്റെ പേര് വാർപ്പിടാനന്ദൻ വൈഫിന്റെ പേര് യോഗിനി മാത
ഇവര് യഥാർത്ഥ പേര് താവുക്കുട്ടിയമ്മ എന്നായിരുന്നു. ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചതോടുകൂടി അദ്ദേഹം ഇവര് സന്യാസം ഇവർക്ക് സന്യാസ ദീക്ഷകൾ കൊടുത്തു. അപ്പൊ അവർ സ്വീകരിച്ച പേരാണ് യോഗിനിമാർ. ഉണ്ണികൃഷ്ണ മേനോന്റെയും നാണിയമ്മയുടെയും മകനായിരുന്നു. ആരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് ഒറിജിനൽ പേര്. ആരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ് ഒറിജിനൽ പേര്. ഒന്ന് പത്മനാഭ ഇദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് പത്മനാഭ ശാസ്ത്രി എന്നായിരുന്നു. ഒന്നുകൂടെ പറയാം, ആഗസ്റ്റ് മാസം 26, 1852 ജനിച്ചു. പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് ജനിച്ചു. വാഗ്ഭടാനന്ദനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രശസ്തനായ ശിഷ്യൻ. വൈഫിന്റെ പേര് യോഗിനി മാത എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ആരാട്ട് ഗോവിന്ദമേനോൻ എന്നാണ്. ഉണ്ണികൃഷ്ണമേനോന്റെ നാണിയമ്മയുടെ മകനായിരുന്നു. പത്മനാഭ ശാസ്ത്രി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഗുരു. ഫസ്റ്റ് സ്ലൈഡിൽ എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്പീഡ് വല്ലതും കൂടി പോകുന്നുണ്ടോ? സ്പീഡ് കൂടുന്നു? സ്പീഡ് ഉണ്ടെങ്കിൽ പറയാം. പേരൻസ് പേരൻസ് പറയാം. പേരൻസ് ഉണ്ണികൃഷ്ണ മേനോനും നാണിയമ്മയും. യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദ മേനോൻ. കാരാട്ട് ഗോവിന്ദ മേനോൻ. മഴയൊക്കെയാണ്, റേഞ്ചൊക്കെ പോകുമെന്ന് പറഞ്ഞ് പൊക്കളയരുത്. റേഞ്ചൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ ആണോ? ശരി, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടാ. ഒന്നും വരുന്നില്ല, അടുത്ത സ്ലൈഡിലോട്ട് പോട്ടാ. ഓക്കെ ശരി, ഓക്കെ ഓക്കെ ശരി. അടേ, ഗുരു ഓഫ് എത്തിസ്റ്റ്, നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്നു. പുരുഷ സിംഹം എന്നറിയപ്പെടുന്നു. സിദ്ധമുനി എന്നറിയപ്പെടുന്നു. ആലത്തൂർ സ്വാമികൾ, ആലത്തൂര് സ്വാമികൾ, സിദ്ധാമുനി, പുരുഷ സിംഹം, ഗുരു ഓഫ് എത്തിസ്റ്റ്, നിരീശ്വരവാദികളുടെ ഗുരു, പുരുഷ സിംഹം, സിദ്ധമുനി, ആലത്തൂർ സ്വാമികൾ. ഇദ്ദേഹം അറിയപ്പെട്ട പേരുകൾ ഇതൊക്കെയാണ്, അല്ലെങ്കിൽ വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഇല്ല. ഷാദി അസീന ഓക്കെ, മുഹമ്മദ് റജീസ് ഓക്കെ, നെക്സ്റ്റ് സുരിയാഷൻ ഓക്കെ, ശരി. അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. മനസ്സാണ് ദൈവം എന്നാണ് ദൈവത്തിന്റെ ഫേമസ് കോട്ട്. ഇത് കൂടാണ്ട് പി എസ് സി ചോദിച്ച ഒരു കോട്ട് കൂടെ ഉണ്ട്. കാനനവാസികളും ഭിക്ഷാടകരുമായ, അല്ലെങ്കിൽ വനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരം നിമിത്തം, ഉദരം നിമിത്തം എന്ന് വിളിച്ച് കളിയാക്കി. ഉദയം ഉദരം നിമിത്തം എന്ന് വിളിച്ച് കളിയാക്കി. രണ്ട് കോട്ട്, മൈൻഡ് ഈസ് ഗോഡ്, മനസ്സാണ് ദൈവം എന്നും, കാനനവാസികളും ഭിക്ഷാടകരുമായ സന്യാസികളെ ഉദരം നിമിത്തം എന്നും വിളിച്ച് കളിയാക്കി. ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം സ്ഥാപിച്ച റിലീജിയൻ ആണ് ആനന്ദമതം. ഇതൊരു മതമൊന്നും അല്ല, അദ്ദേഹത്തിന്റെ ഐഡിയോളജി പിന്തുടർന്ന ശിഷ്യന്മാര് ഒരു ആദർശം, ഇതിന് ആനന്ദമതം എന്ന് പറയാം. ഓക്കെ. അദ്ദേഹത്തിന്റെ ജേണൽ സാരഗ്രാഹിയാണ്. അദ്ദേഹത്തിന്റെ ദർശനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദ ദർശനമാണ്. ഓക്കെ. മതം ചോദിച്ച ആനന്ദമതം, ഇത് ശരിക്കും മതമൊന്നും അല്ല, നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ദർശനം ചോദിച്ച ആനന്ദ ദർശനം. അദ്ദേഹത്തിന്റെ ജേണൽ, പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജേണലാണ് സാരഗ്രാഹി. അടുത്ത സ്ലൈഡിലോട്ട് ഞാൻ പോവാണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. വർഷങ്ങളിലോ ടൈം ലൈനിലോട്ട് പോവാണ്. 1893 സിദ്ധാശ്രമം സ്ഥാപിച്ചു. 1899 സ്ത്രീവിദ്യാ പോഷൻ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ വർഷം. അപ്പൊ ആലത്തൂർ ഇദ്ദേഹം സിദ്ധാശ്രമം സ്ഥാപിച്ചു. വർഷം 1893 ആലത്തൂർ എന്ന സ്ഥലത്ത് സിദ്ധാശ്രമം സ്ഥാപിച്ചു. വർഷം 1893 സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ഒരു പബ്ലിക്കേഷൻ തുടങ്ങി. വർഷം 1899 സ്ത്രീവിദ്യ പോഷണ സ്ത്രീ. അടുത്ത 1905 അദ്ദേഹം ഒരു എന്താ പറയാ, ഒരു പുസ്തകം, ഫേമസ് ആയിട്ടൊരു പുസ്തകം അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങി. ആ പുസ്തകത്തിന്റെ പേര് മോക്ഷ പ്രദീപം എന്നാണ്. ഇതിനെതിരെ ചട്ടമ്പി സ്വാമി എഴുതിയ പുസ്തകമാണ് മോക്ഷ പ്രദീപ ഖണ്ഡനം. മോക്ഷ പ്രദീപ ഖണ്ഡനം, ഇതിനെതിരെ ചട്ടമ്പി സ്വാമി എഴുതിയ പുസ്തകമാണ് മോക്ഷ പ്രദീപ ഖണ്ഡനം. മോക്ഷ പ്രദീപ ഖണ്ഡനം. തൊള്ളായിരത്തി പതിനെട്ടില് അദ്ദേഹത്തിന്റെ ഒരു സഭ വന്നു, ആനന്ദ മഹാസഭ. 1918 അദ്ദേഹത്തിന്റെ സഭ ആനന്ദ മഹാസഭ. സെപ്റ്റംബർ മാസം 10, 1929 സമാധിയായി.
ഒന്ന് വർഷങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. സിദ്ധാശ്രമം ആലത്തൂർ സ്ഥാപിച്ച വർഷം 1893. 1899 സ്ത്രീ വിദ്യാഭോഷണി സ്ഥാപിച്ചു, സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി. അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയായിട്ടുള്ള യോഗിനി മാതാവ് ഇത് തുടർന്ന് നടത്തി. 1905 അദ്ദേഹം മോക്ഷപ്രതിഭ എന്ന് പറയുന്ന ഒരു പുസ്തകം പുറത്തിറക്കി. ഇതിനെതിരെ ചട്ടമ്പി സ്വാമി എഴുതിയ പുസ്തകമാണ് മോക്ഷപ്രതിഭ കണ്ടത്. തൊട്ട് അടുത്ത വർഷം, പ്രധാനപ്പെട്ട വർഷം 1918 അദ്ദേഹത്തിന്റെ ഒരു സംഘടന ആനന്ദ മഹാസഭ. പിന്നെ സെപ്റ്റംബർ 10, 1929 സമാധിയായി. ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളിലോട്ട് പോവുകയാണ്. വിഗ്രഹ ആരാധന ഖണ്ഡനം, വിഗ്രഹ ആരാധന ഖണ്ഡനം, മോക്ഷപ്രദീപം, സിദ്ധാനുഭൂതി, ശിവയോഗ രഹസ്യം, രാജയോഗ പരസ്യം, വിഗ്രഹ ആരാധന ഖണ്ഡനം, മോക്ഷപ്രദീപം, സിദ്ധാനുഭൂതി, ശിവയോഗ രഹസ്യം, രാജയോഗ പരസ്യം. മറ്റു പ്രധാനപ്പെട്ട കൃതികൾ ജ്ഞാനക്കുഞ്ഞി, ആനന്ദക്കുഞ്ഞി, ആനന്ദസൂത്രം, ആനന്ദവിമാനം, ആനന്ദസോപാനം, ആനന്ദഗണം, ആനന്ദദർശനം, ആനന്ദ ഗുരുഗീത. ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ കൃതികൾ ആനന്ദ ഗുരുഗീത, ആനന്ദദർശനം, ആനന്ദഗണം, ആനന്ദസോപാനം, ആനന്ദ വിമാനം, ആനന്ദക്കുമ്മി, ജ്ഞാനക്കുമ്മി, വിഗ്രഹ ആരാധന ഖണ്ഡനം, മോക്ഷപ്രദീപം, സിദ്ധാനുഭൂതി, ശിവയോഗ രഹസ്യം, രാജയോഗ പരസ്യം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ? ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ അവിടെ? സാറ സെക്കൻഡ് സ്ലൈഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്യോ. ഏതാണ് കൃതികളാണോ? ആ കൃതികള്. കൃതികള് ആദ്യത്തെ സെക്കൻഡ് സ്ലൈഡിൽ ആദ്യത്തെ കൃതിയുടെ പേര് ജ്ഞാനക്കുമ്മിയാണ്. ജ്ഞാനക്കുമ്മി. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ആ ബാക്കി എല്ലാത്തിന്റെ കൂടെ, ഇനി പറയുന്ന എല്ലാത്തിന്റെ കൂടെ ആനന്ദം ഉണ്ട്. ആദ്യത്തെ വേർഡ് ആനന്ദം, പിന്നെ ഉള്ളു ബാക്കി. ആനന്ദ കുമ്മി, ആനന്ദ സൂത്രം, ആനന്ദ വിമാനം, ആനന്ദ സോപാനം, ആനന്ദ ഗണം, ആനന്ദ ദർശനം, ആനന്ദ ഗുരുഗീത. അപ്പൊ അദ്ദേഹത്തിന്റെ ദർശനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനന്ദ ദർശനം. ഓക്കെ അല്ലേ? ഈ ഒരു വർഷം പറയാം ശിവരാജ്. ദർശനം എന്ന് ചോദിച്ചാലും അത് ആനന്ദ ദർശനമാണ്. അദ്ദേഹത്തിന്റെ ആനന്ദ ദർശനത്തിന്റെ ദർശനം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അദ്ദേഹം ദർശനം, ആനന്ദ ദർശനം, അതേ പേരിൽ അദ്ദേഹത്തിന് ഒരു കൃതിയുണ്ട്. ഓക്കെ അല്ലേ? അദ്ദേഹം സ്ഥാപിച്ച മതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനന്ദ മതം. ഇനി വർഷങ്ങള്, ബ്രഹ്മാനന്ദ ശിവയുടെ വർഷങ്ങൾ ഒന്നുകൂടെ പറയാണ്. ഒരാൾ ചോദിച്ചു 1893 സിദ്ധാശ്രമം സ്ഥാപിച്ചു, വാനൂരിൽ നിന്നും ആലത്തൂരിലേക്ക് കൊണ്ടുവന്നു സിദ്ധാശ്രമം. അപ്പൊ സിദ്ധാശ്രമം സ്ഥാപിച്ച സ്ഥലം ചോദിച്ചാൽ ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചു, അതുകൊണ്ടാണ് ആലത്തൂർ സ്വാമി എന്നറിയപ്പെടുന്നത്. 1899 സ്ത്രീവിദ്യാപോഷിണി, സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഒരു പബ്ലിക്കേഷൻ. മരണശേഷം ഭാര്യ തുടർന്ന് നടത്തി, യോഗിനി മാതാവ്. 1905 അദ്ദേഹത്തെ പ്രശസ്തമായ പുസ്തകം മോക്ഷപ്രദീപം. ഇതിനെതിരെ ചട്ടമ്പി സ്വാമി എഴുതിയ പുസ്തകമാണ് മോക്ഷപ്രദീപ ഖണ്ഡനം. 1918 ആനന്ദ മഹാസഭ സ്ഥാപിച്ചു, അദ്ദേഹത്തിന്റെ സഭയാണ് ആനന്ദ മഹാസഭ. സെപ്റ്റംബർ 10, 1929 സമാധി ആയി. വേറെന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടാ? ശിവരാജ് ഓക്കെ ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാ ഡൗട്ട്? ഇല്ല ഇല്ല. ഇനി എനിക്ക് വേണ്ടത്, ഇന്നിപ്പോ ഞാൻ 5 പേരെ എടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ഞാൻ കേരള എസ്സിയിലോട്ട് ഇപ്പൊ പോകും. അതിനു മുമ്പ് എനിക്ക് വേണ്ടത് ഡൗട്ട്, ഈ 5 എണ്ണം എനിക്ക് ഇതുവരെ നിങ്ങൾക്ക് എടുത്ത റിമൈസൻസ് ലീഡേഴ്സ് ആരൊക്കെയാണെന്നുള്ള ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക. 1, 2 എന്തെങ്കിലും ഡൗട്ടുകൾ കൊണ്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് ഇടുക. എന്നിട്ട് നമുക്ക് കേരള എസ്സിയിലോട്ട് പോവാം. വായിച്ച് നോക്കിയിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? 5 ഓർഗനൈസേഷൻസ് ലീഡേഴ്സിനെ എടുത്തിട്ടുണ്ട്. അതിൽ 2 പേരെ പ്രീവിയസ്, 3 പേരെ ഫുൾ സ്റ്റോറി. എന്തെങ്കിലും ഡൗട്ട്? വായിച്ച് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാര് പ്രീവിയസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ശങ്കരാചാര്യയുടെതൊക്കെ
കുറച്ച് സാധനം അധികം ഉണ്ടെങ്കിലും പ്രീവിയസ് എല്ലാം അതിനകത്തുണ്ട്. എന്തെങ്കിലും ഉണ്ടോ അവിടെ? ഒന്നും വരുന്നില്ല, കമന്റ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ സൂര്യ ഹർഷൻ, ഓക്കെ. ആ എടുത്ത ആൾക്കാരെയൊക്കെ എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടതാ. എടുത്ത ആൾക്കാരെ നമ്മളെ ഇന്ന് അഞ്ചു പേരെ എടുത്തു, ഇതിനു മുന്നേ ആരെയൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പൊ എനിക്ക് എത്ര പേര് എടുത്തെന്ന് അറിയില്ല. അപ്പൊ ആ ആൾക്കാരെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് വിട്ടെന്നാ അതും കൂടെ ഒന്ന് നന്നായിരുന്നു. എന്തെങ്കിലും ഉണ്ടാ അടുത്ത കേരള ഹിസ്റ്ററി ടൈം ലൈനിലോട്ട് നമ്മൾ പോവാൻ പോവാണ്. ഏയ് എനിക്ക് അയച്ചു തന്നില്ല, ടൈപ്പ് ചെയ്ത് അയച്ചു തന്നില്ല ആരൊക്കെ എടുത്തെന്ന്. തൈക്കാടയ്യ, ചട്ടമ്പി, കുമാരഗുരു, വൈകുണ്ഠസ്വാമി, ചാവറ അച്ഛൻ, കെ കെ ജി ആറാട്ടുപുഴ തൈക്കാടയ, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠ സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, ഇന്നട ചാവറ അച്ഛൻ, ഓക്കെ ശങ്കരാചാര്യ. പത്ത് പേര് കൂടുതൽ എടുത്തില്ലേ നമ്മള്? എ കെ ജി എടുത്തു, ഓക്കെ. മൊത്തം നമ്മൾ പത്ത് പേരെ എടുത്താടേ. പത്ത് പേരെ എടുത്താണോ? പത്ത് കൂടുതൽ എടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. തൈക്കാടയ്യ, ചട്ടമ്പി സ്വാമി, വൈകുണ്ഠ സ്വാമികൾ, പണ്ഡിറ്റ് കറുപ്പൻ, നാലായി. ഓക്കെ അല്ലെ, പത്ത് കൂടുതൽ എടുത്തു. ഓക്കെ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ എടുത്തിട്ടില്ല. പ്രധാനപ്പെട്ട ആൾക്കാരിൽ ശ്രീനാരായണ ഗുരുവാണ്, പത്തിൽ കൂടുതലായി. ഓക്കെ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ എടുത്തിട്ടില്ല. ശുഭാനന്ദ ഗുരുദേവൻ എടുത്തു, ഓക്കെ. ശ്രീനാരായണ ഗുരു എടുത്തില്ല. ഓക്കെ ശ്രീനാരായണ ഗുരുവിനെ മാത്രമേ വലിയ ആൾക്കാരിൽ എടുക്കാത്തതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. വേറെ വലിയ ആൾക്കാർ വല്ലതും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് അടിച്ചു വിട്ടോളണം, കാരണം ഇനിയിപ്പോ അടുത്തടുത്ത് ഞാൻ കുറച്ചൊക്കെ സ്പീഡ് കൂട്ടും അടുത്ത ക്ലാസ് കൂട്ടും. ഓക്കെ അല്ലേ? ശരി, ഞാനപ്പോ കേരള ഹിസ്റ്ററി ടൈം ലൈനിലോട്ട് പോട്ടാ. എല്ലാവരും ഒരു ഓക്കെയും ഹായും ഒക്കെ ഒന്ന് അയച്ചേടേ, എന്തെങ്കിലുമൊക്കെ ആയിക്കി. ഓക്കെ ശരി, നമ്മള് അപ്പോഴെനിക്ക് ഇതിന്റെ കൂടെ ഒരു ചോദ്യമുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മാമാങ്കം വരെയാണ് കേരള ഹിസ്റ്ററി നിങ്ങൾക്ക് എടുത്തതെന്ന് തോന്നുന്നു അല്ലേടേ? ഓക്കെ ഓക്കെ ശരി, ഏതുവരെ എടുത്തെന്ന് പറഞ്ഞിരുന്നു കേരള ഹിസ്റ്ററി എനിക്ക്? മുഹമ്മദ് നമ്മൾ ഏതുവരെ എടുത്ത് കേരള ഹിസ്റ്ററി? ഓക്കെ റിലേഷൻസ്, ഓക്കെ മാമാങ്കം. ഓക്കെ മാമാങ്കം, അപ്പൊ മാമാങ്കം കഴിക്കണം നമുക്ക് ഇനി എടുക്കാനുള്ളൂ അല്ലേ? ശരി ഓക്കെ. അടുത്തത് ശ്രീരംഗപട്ടണം ട്രീറ്റ്. മാമാങ്കം വരെയുള്ള ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകണം മാമാങ്കം വരെയുള്ള, ഇടാലോ കുഴപ്പമില്ല. ജസ്റ്റ് സ്പീഡ് ഞങ്ങൾ പറഞ്ഞു പോകും കേട്ടോ. മറ്റേ അടുത്തത് ഓക്കെ പൂനംകുരി നമ്മുടെ ഉദയം പേരൂർ സിനഗോസ്, ഓക്കെ അല്ലേ? 1599 ജൂണിലായിരുന്നു. അലക്സിസ് ദി മെൻസിസ്, ഓക്കെ അല്ലേ? ക്രിസ്ത്യാനികളെ പോപ്പിന്റെ കയ്യിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയായിരുന്നു. രണ്ടാമത് പൂനംകുരിശ് സത്യാഗ്രഹം. ഈ പോപ്പിന്റെ അടുത്ത് പോപ്പിന്റെ കയ്യിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് ഒരു കൂട്ടം ക്രിസ്ത്യൻ വിഭാഗക്കാര് നടത്തിയ ഒരു ഒരു സത്യമാണ്, അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം എന്നൊക്കെ പറയാമോ? സത്യമാണ്, അവർ കുരിശിൽ കെട്ടി സത്യം ചെയ്തു, അതാണ് പൂനംകുരി സത്യ. ഓക്കെ രണ്ടാം പൂനംകുരി സത്യാഗ്രഹം കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ നിലവിലെ കുറച്ച് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 6, 2019. അഞ്ച് തെങ്ങ് കലാപം 1695 കോട്ട പണിതു, കലാപം 1697 ഇതൊരു അസംഘടിത കലാപമായിരുന്നു. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി, ഇതിനെതിരെ സമരം. ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിത സമരമാണ് ആറ്റിങ്ങൽ കലാപം. 721 ഏപ്രിൽ 21 ഞാൻ തന്ന ഡേറ്റ്. PSC ആൻസർ കൊടുക്കുക April 15 ആയിരിക്കും. ആദിത്യവർമ്മയായിരുന്നു ഭരണാധികാരി. കേണൽ ബിഫോർഡ് ആയിരുന്നു കലാപത്തിൽ കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ.
മാർത്താണ്ഡ വർമ്മയും നമ്മുടെ അലക്സാണ്ടർ റോമും കൂടെ കരാർ ഒപ്പിട്ടു 1723 വേണാട് ട്രീറ്റി. ഈ ട്രീറ്റി ഈ ട്രീറ്റിയിലെ മാർത്താണ്ഡ വർമ്മ ഒപ്പിട്ടത് ഏത് വേലാന്ന് വെച്ചാൽ തിരുവിതാംകൂറിന്റെ രാജ സോറി വേണാടിന്റെ നാട്ടുകാർ പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് അദ്ദേഹം സൈൻ ചെയ്തു. അഞ്ചാമതായിട്ട് ഞാൻ പഠിച്ചത് 1829 ആധുനിക തിരുവിതാംകൂർ മാർത്താണ്ഡ വർമ്മ സ്ഥാപിച്ചു. വിശേഷങ്ങൾ പറഞ്ഞു ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ, അശോക ഓഫ് ട്രാവൻകൂർ, ബിസ്മാർക്ക് ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ അയൻമാൻ ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ ഉരുക്ക് മനുഷ്യൻ. അതിന്റെ കൺഫ്യൂസിങ് ഫാക്ട് പറഞ്ഞു മോഡേൺ അശോക എന്നറിയപ്പെടുന്ന മാർത്താണ്ഡ വർമ്മയാണ്, കേരള അശോക വിക്രമാദിത്യനാണ്, ദക്ഷിണ അശോകൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ അശോകൻ എന്ന് ചോദിച്ചാൽ അമോഘ വർഷനാണ്, സെക്കൻഡ് അശോക ആരെന്ന് ചോദിച്ചാൽ കനിഷ്കനാണെന്ന് പറഞ്ഞു. മാർത്താണ്ഡ വർമ്മ ഡച്ചുകാരുമായിട്ട് യുദ്ധം നടത്തിയ കുളച്ചിൽ വാർ 1743 ഓഗസ്റ്റ് 10 ക്യാപ്റ്റൻ ഡെലിനോയ് കീഴടങ്ങിയ ഉദ്യോഗസ്ഥൻ, വലിയ കപ്പിതാൻ അദ്ദേഹത്തിന്റെ വിശേഷമാണ്. കന്യാകുമാരിയിലാണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ ഉദയഗിരി കോട്ടയിലാണ് ഈ ഡെലിനോയുടെ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായ ഒരു യൂറോപ്യൻ ശക്തിയിൽ ഒരു ഇന്ത്യൻ നാട്ടുരാജ്യം പരാജയപ്പെടുത്തി യുദ്ധം. 1850 ജനുവരി 3 പ്രിപ്പിലാണ് മാർത്താണ്ഡ വർമ്മയായിരുന്നു ഭരണാധികാരി. പത്മനാഭദാസന്മാരെ തിരുവിതാംകൂർ രാജാക്കന്മാരെ അറിയാൻ തുടങ്ങിയത് ഇതിനു ശേഷമാണ്. ഹിരണ്യഗർഭം എന്നുള്ള ചടങ്ങ് ഇതോടുകൂടി തിരുവിതാംകൂർ രാജാക്കന്മാരെ തുടങ്ങി. 1766 രണ്ടാം തൃപ്തികാരം നടത്തിയ ധർമ്മരാജയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കാർത്തിക തിരുമാൽ രാമവർമ്മ എന്നാണ്. 1755 ഫസ്റ്റ് മാമാങ്കം AD 829 കുലശേഖര രാജാവായിട്ടുള്ള ചെയർമൻ പെരുമാൾ അഥവാ രാജശേഖരവർമ്മനാണ് തുടങ്ങിയത്. 12 വർഷത്തിലേക്കാണ് നടന്നിരുന്നത്. അപ്പൊ മലപ്പുറം ജില്ലയിലെ തിരുനാവായിലാണ് നടന്നിരുന്നത്. 28 ദിവസം നീണ്ടുനിന്നിരുന്നു. അധ്യക്ഷൻ രക്ഷാപുരുഷൻ, അയാൾ ഇരിക്കുന്ന സ്ഥലം നിലപാട് തറ, ഈ നമ്മളെ ചാതുകൾ അടക്കം ചെയ്യുന്ന സെക്കണർ മണിക്കണർ, സാമൂതിരി പിടിച്ചെടുത്ത വർഷം 1300, അവസാന മാമാങ്ക മോഡേൺ ആധുനിക മാമാങ്ക വർഷം 1980, കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ ഇവര് പുറപ്പെട്ടിരുന്ന ക്ഷേത്രം തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നിന്നാണ് ചാവേറുകൾ പുറപ്പെട്ടിരുന്നത്. ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഓക്കെ ശരി. അടുത്ത നമ്മൾ പോകുന്നത് ചെറിയൊരു വർഷത്തോട്ടാണ് പോണ. 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി. ഓക്കെ അല്ലേ? ഇതെന്താണ് ഈ ട്രീറ്റിയും കേരള ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ, മലബാറിന്റെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ കാരണമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഈ ശ്രീരംഗപട്ടണം ട്രീറ്റി. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർ തമ്മിലുണ്ടായിരുന്ന ഒരു ചെറിയ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിയാണിത്. ഇത് 3rd മൈസൂർ യുദ്ധത്തെ തുടർന്നുണ്ടായ ട്രീറ്റിയാണ്. സിമ്പിൾ, വളരെ കുറച്ച് ചെറിയ കാര്യം, 4 പോയിന്റ് മാത്രം മതി. ശ്രീരംഗപട്ടണം ട്രീറ്റി, അതിന്റെ പേര് വർഷം 1792 ശ്രീരംഗപട്ടണം ട്രീറ്റി. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 3rd മൈസൂർ യുദ്ധത്തെ തുടർന്നുണ്ടായ യുദ്ധമാണ് ഈ മൈസൂർ യുദ്ധത്തെ തുടർന്നാണ് ഈ ഉടമ്പടി ഉണ്ടായത്. വർഷം 1792 ഇതിന്റെ നമുക്ക് കേരള ഹിസ്റ്ററിയുമായിട്ടുള്ള ഇതിന്റെ ബന്ധം 4th ഘടകം പോയിന്റ്, ബ്രിട്ടീഷുകാരുടെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ മലബാർ ആകാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് വേണാട് ട്രീറ്റി. വേണാട് ട്രീറ്റി വർഷം 1800 വേണാടിന്റെ നിയന്ത്രണം, സോറി, മലബാറിന്റെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ കാരണമായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ട്രീറ്റി. വർഷം 1792 മലബാറിന്റെ ഭരണം പൂർണ്ണമായി ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ കാരണമായ ഉടമ്പടി ശ്രീരംഗപട്ടണം ട്രീറ്റി, വർഷം 1793. ഓക്കെ ആണോ? 92 ഓക്കെ ആണോ? 1792 ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇവിടെ കിട്ടിയാ സ്ലൈഡ് കാണുന്നുണ്ടോ നിങ്ങള്? ഓക്കെ ഓക്കെ ശരി. ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് പോവാണേ. എളുപ്പം തീരും. ആദ്യമൊക്കെയുള്ള ചെറിയ ചെറിയ പോയിന്റുകളെ ഉള്ളൂ. ഫസ്റ്റ്, പഴശ്ശി കലാപം. 1793-97 ഒന്നാം പഴശ്ശി കലാപം നടന്നത്. കണ്ണൂരിലെ ഉരളിമല കേന്ദ്രമാക്കിയാണ് പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയത്തിനെതിരെയാണ് ഒന്നാം പഴശ്ശി കലാപം ഉണ്ടായത്. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ്. കണ്ണൂരിലെ പുരളിമല കേന്ദ്രമാക്കി അദ്ദേഹം പോരാടി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പുരളി ചെമ്മാൻ എന്നറിയുന്നു. പുരളി ചെമ്മാൻ, അതായത് യജമാനൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെമ്മാൻ എന്ന് പറഞ്ഞാൽ തമിഴിൽ ചെമ്മാൻ, പുരളി ചെമ്മാൻ എന്നറിയപ്പെടുന്നു. പഴശ്ശിരാജ പുരളി ചെമ്മാൻ എന്നറിയപ്പെടുന്നു. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ചിറക്കൽ രാജാവിന്റെ മധ്യസ്ഥതയിലാണ്. അദ്ദേഹത്തിന് പഴശ്ശിക്ക് ഒരു നിശ്ചിത തുക മാസം തോറും നൽകാം
ഇത് അദ്ദേഹത്തിന്റെ രാജ്യകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ തുക കൊടുക്കാമെന്ന് ഈറ്റത് ഒന്നുകൂടെ പറയുന്നു. 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം കണ്ണൂരിലെ പുരളിമല കേന്ദ്രമാക്കി. പുരളി ചെമ്മാൻ എന്നാണ് പഴശ്ശി രാജാവ് അറിയപ്പെടുന്നത്. മീഡിയേറ്റർ ആയിരുന്നത് ചിറക്കൽ രാജാവാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ശരി, അടുത്ത ഡൗട്ടോടെ ഞാൻ പോവാ, അടുത്ത സ്ലൈഡിലോട്ട് പോവാണേ. രണ്ടാം പഴശ്ശി കലാപം 1800-1805 കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി കലാപം. വയനാട് കുന്നുകൾ കേന്ദ്രമാക്കി ഗറില യുദ്ധമുറയാണ് സ്വീകരിച്ചത്. സെക്കൻഡ് പഴശ്ശി കലാപം 1800-1805 വയനാട് കുന്നുകൾ കേന്ദ്രമാക്കി ഗറില യുദ്ധമുറ സ്വീകരിച്ചു. സെക്കൻഡ് പഴശ്ശി കലാപം 1800-1805 വയനാട് കുന്നുകൾ കേന്ദ്രമാക്കി ഗറില യുദ്ധമുറ സ്വീകരിച്ചു. പ്രധാനപ്പെട്ട നേതാക്കൾ കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, കണ്ണപത്ത് ശങ്കരൻ നമ്പ്യാർ, തലയ്ക്കൽ ചന്തു. ഒന്നുകൂടെ, കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, കണ്ണപത്ത് ശങ്കരൻ നമ്പ്യാർ, തലയ്ക്കൽ ചന്തു. പ്രധാനപ്പെട്ട നേതാക്കൾ കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, കണ്ണപത്ത് ശങ്കരൻ നമ്പ്യാർ, തലയ്ക്കൽ ചന്തു. പഴശ്ശി കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങളാണ് കുറിച്ചേരും കുറുമ്പരും. ലീഡർ ഓഫ് കുറിച്ചിയെന്ന് ചോദിച്ചാൽ തലയ്ക്കൽ ചന്തും, ലീഡർ ഓഫ് നായർ എന്ന് ചോദിച്ചാൽ എടച്ചേന കുങ്കൻ നായരും. നായരുടെ നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടച്ചേന കുങ്കൻ നായരും, കുറിച്ചിയുടെ നേതാവ് ആരെന്ന് ചോദിച്ചാൽ തലയ്ക്കൽ ചന്തും ആയിരുന്നു. കുറിച്ചേരും കുറുമ്പരുമാണ് പഴശ്ശി കലാപത്തിൽ പങ്കെടുത്ത രണ്ട് ആദിവാസി വിഭാഗങ്ങൾ. ഓക്കെ അല്ലേ. 1802 എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തവും കൂടി ഒരു കോട്ട പിടിച്ചെടുത്തു. കോട്ടയുടെ പേരാണ് പനമരം കോട്ട. ഈ പനമരം കോട്ടയിലാണ് തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം ഉള്ളത്. പനമരം കോട്ടയിലാണ് തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം ഉള്ളത്. വർഷം ചോദിച്ചാൽ 1802 ഈ കോട്ട പിടിച്ചെടുത്ത വർഷം. പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം ചോദിച്ചാൽ 1802. പിടിച്ചെടുത്ത വ്യക്തികളെ ചോദിച്ചാൽ കുങ്കനും തലയ്ക്കൽ ചന്തു, എടച്ചേന കുങ്കൻ നായരും, തലയ്ക്കൽ ചന്തു. നെക്സ്റ്റ് പോയിന്റ്, തോമസ് ഹാർവേ ബാബർ ആയിരുന്നു പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് കളക്ടർ, അല്ലെങ്കിൽ പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി കളക്ടർ, അല്ലെങ്കിൽ പഴശ്ശി കലാപ സമയത്തെ മലബാർ കളക്ടർ. മലബാർ കളക്ടർ എന്ന് ചോദിച്ചാലും തലശ്ശേരി കളക്ടർ എന്ന് ചോദിച്ചാലും ബ്രിട്ടീഷ് കളക്ടർ എന്ന് ചോദിച്ചാലും തോമസ് ഹാർവേ ബാബർ. ആർതർ വെല്ലസ്ലി ആയിരുന്നു ഒൻസഗൈൻ പറയാം. ആർതർ വെല്ലസ്ലി ആയിരുന്നു പഴശ്ശി കലാപ സമയത്തെ പോലീസ് ചീഫ്, കമാൻഡർ ഇൻ ചീഫ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സേനയുടെ ചീഫ് മേധാവി ആയിരുന്ന ആളായിരുന്നു ചോദിച്ചാൽ ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി രൂപീകരിച്ച ഒരു പോലീസ് സേന ഉണ്ടായിരുന്നു, ഇതറിയപ്പെട്ട പേര് കോൾക്കാർ. ഒന്നുകൂടെ, 1800-1805 രണ്ടാം പഴശ്ശി കലാപം പഴശ്ശി വയനാട് കുന്നുകൾ കേന്ദ്രമാക്കി ഗറില്ല യുദ്ധമുറയിലൂടെയാണ് പോരാടിയത്. പ്രധാനപ്പെട്ട നേതാക്കളെ ചോദിച്ചാൽ കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ, തലയ്ക്കൽ ചന്ദ്. പഴശ്ശി കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങൾ ചോദിച്ചാൽ കുറിച്ചേരും കുറുമ്പരും. ലീഡർ ഓഫ് കുറിച്ച ചോദിച്ചാൽ തലയ്ക്കൽ ചന്തു. ലീഡർ ഓഫ് നായർ ചോദിച്ചാൽ എടച്ചേന കുങ്കൻ നായർ. പനമരം പോർട്ട് പിടിച്ചെടുത്ത വർഷം 1802. പനമരം പോർട്ട് പിടിച്ചെടുത്തത് എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തും കൂടിയാണ്. തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകമാണ് പനമരം കോട്ടയിൽ ഉള്ളത്. പഴശ്ശി കലാപ സമയത്തെ മലബാർ കളക്ടർ, തലശ്ശേരി കളക്ടർ, ബ്രിട്ടീഷ് കളക്ടർ എന്ന് ചോദിച്ച തോമസ് ഹാർവേ ബാബർ, TH ബാബർ. പഴശ്ശി കലാപ സമയത്തെ പോലീസ് മേധാവി, സൈനിക മേധാവി, കമാൻഡർ ഇൻ ചീഫ് എന്നിങ്ങനെ ചോദിച്ച സർ ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി പഴശ്ശിയെ തോൽപ്പിക്കാൻ വേണ്ടി തദ്ദേശരടങ്ങിയ ഒരു സേനയെ രൂപീകരിച്ചു. ആ സേനയുടെ പേരാണ് കോൾക്കാർ. പഴശ്ശി യുദ്ധത്തിൽ പരാജയപ്പെടുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്ത ഡേറ്റാണ് നവംബർ 30, 1805. അദ്ദേഹം മരണപ്പെട്ട സ്ഥലം ചോദിച്ച മാവിലാന്തോട്, മാനന്തവാടി, വയനാട്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് സർദാർ KM പണിക്കർ വിശേഷിപ്പിച്ചു പഴശ്ശി രാജാവിനെ.
കേരള സിംഹം എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ പഴശ്ശി രാജാവ്. സ്പീഡ് അല്പം കുറയ്ക്കൂ സാർ. ഓക്കെ സമീന ഫൈസൽ. ഓക്കെ സമീന ഫൈസൽ ഇതുവരെ ഓക്കെ ആണ്. ഓക്കെ ശരി. ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ ഇതുവരെ? ഇനിയും ഉണ്ട് പോയിന്റുകൾ, ഒന്ന് രണ്ട് ചെറിയ പോയിന്റുകൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇല്ല? ശരി പഴശ്ശി മെമ്മോറിയൽ മാനന്തവാടി, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂർ. പഴശ്ശിയുടെ പേരിൽ ഒരു കോളേജ് ഉണ്ട് വയനാട്, പി എസ് സി ചോദിച്ച കോളേജാണ് അത്. അതിന്റെ പേര് ആർട്സ് ആൻഡ് ആർട്സ് കോളേജ്, പഴശ്ശി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണെന്നാണ് എന്റെ ഓർമ്മ. പുൽപ്പള്ളിയാണ് സ്ഥിതി. പഴശ്ശി കോളേജ് വയനാട് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയാണ്. പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്, പുൽപ്പള്ളി വയനാട്. പഴശ്ശി മെമ്മോറിയൽ മാനന്തവാടി, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹിൽ കോഴിക്കോട്, പഴശ്ശി ഡാം വളപട്ടണം പുഴ കണ്ണൂർ, പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്, പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്. ഓക്കെ എത്രയും ഓക്കെ ആണ്? എത്രയും ഓക്കെ ആണോ? ആ അപ്പോഴേ ഇനി എനിക്ക് വേണ്ടത് ഇത്രേ ഉള്ളൂ. അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോയിന്റ് ആണ്, അടുത്ത സ്ലൈഡ് ഉണ്ടത്. എന്നാലും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ടൈപ്പ് ചെയ്ത് വിടുക. മമ്മൂട്ടി നായകനായ പഴശ്ശിരാജ സിനിമ റിലീസ് ചെയ്ത വർഷം. മമ്മൂട്ടി നായകനായ പഴശ്ശിരാജ സിനിമ റിലീസ് ചെയ്ത വർഷം. രണ്ടായിരത്തി ഒൻപത്. ഓക്കെ അതിന്റെ ഡയറക്ടർ, അതിന്റെ ഡയറക്ടർ സംവിധായകൻ ഹരിഹരൻ. ഓക്കെ റൈറ്റർ, റൈറ്റർ റൈറ്റർ എം ടി വാസുദേവൻ നായർ. ലിറിക്സ് പാട്ടിന് വരികയാണ്, ലിറിക്സ് 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 ഇളയരാജ അല്ല, ലിറിക്സ് ഒ എൻ വി, ലിറിക്സ് ഒ എൻ വി കുറുപ്പ്. മ്യൂസിക്, മ്യൂസിക് നൽകിയത് സംഗീത സംവിധാനം, സംഗീത സംവിധാനം മ്യൂസിക്. ശബ്ദ മിശ്രണം സൗണ്ട് മിക്സിംഗ്. ഓക്കെ അപ്പൊ ശരി, ഇത്രയൊക്കെ വരുന്നുള്ള മെസ്സേജ് ഒന്നും പിന്നെ വരുന്നില്ല. അപ്പൊ അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. ഓക്കെ റസൂൽ പൂക്കുട്ടി, വെരി ഗുഡ്. ശബ്ദ മിശ്രണം റസൂൽ പൂക്കുട്ടി. അടുത്ത സ്ലൈഡ്, പഴശ്ശിരാജ സിനിമ റിലീസ് ചെയ്ത വർഷം 2009. ഡയറക്ടർ ഹരിഹരനായിരുന്നു, റൈറ്റർ എം ടി വാസുദേവനായിരുന്നു, ലിറിക്സ് ഒ എൻ വി കുറുപ്പായിരുന്നു, സൗണ്ട് മിക്സിംഗ് റസൂൽ പൂക്കുട്ടിയാണ്, സംഗീത സംവിധാനം ഇളയ രാജയാണ്. 2009 സിനിമ റിലീസ് ചെയ്തു. ഹരിഹരനാണ് അതിന്റെ ഡയറക്ടർ, എം ടി വാസുദേവൻ നായരാണ് അതിന്റെ റൈറ്റർ, റസൂൽ പൂക്കുട്ടിയാണ്. ഓക്കെ റസൂൽ പൂക്കുട്ടിയാണ് അതിന്റെ ശബ്ദമിശ്രണം, ഇളയരാജയാണ് സംഗീത സംവിധാനം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പഴശ്ശിരാജ സിനിമയായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഈ സ്ലൈഡ് ഓക്കെ ആണോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഇതിൽ റിപ്പീറ്റ് ചെയ്യണോ? പഴശ്ശിരാജ സെക്കൻഡ് പഴശ്ശി റിവോൾട്ട് മെസ്സേജ് വന്നിട്ട് എനിക്ക് അടുത്തിലോട്ട് പോയാലും. ഓക്കെ ശരി. കേരള സിംഹം എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. സർദാർ കെ എം പണിക്കരാണ് കേരള സിംഹം എന്നുള്ള അദ്ദേഹം സർദാർ കെ എം പണിക്കരുടെ പുസ്തകമാണ്, അതിനകത്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ അടുത്തതിലോട്ട് പോവുകയാണ്, അടുത്ത ഇതിലോട്ട് പോവാണ്. 1809 ജനുവരി മാസം 11 തീയതി ഉണ്ടറ വിളംബരം,
കുണ്ടറളമ്പലം പുറപ്പെടുവിച്ചത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ വിവാനായിരുന്ന വേലുത്തമ്പി തളവയാണ്. തിരുവിതാംകൂറിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി തളവ ആവശ്യപ്പെട്ട സംഭവമാണ് കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. കുണ്ടറളമ്പലം പുറപ്പെടുവിച്ചത് കുണ്ടറ കൊല്ലത്തെ കുണ്ടറയിലുള്ള ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ്. കുണ്ടറളമ്പലം പുറപ്പെടുവിച്ചത് കൊല്ലത്ത് ഇളമ്പള്ളൂരുള്ള ക്ഷേത്രത്തിൽ വച്ചിട്ടാണ്. കൊല്ലത്തെ കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് കുണ്ടറളമ്പലത്തെ തുടർന്ന് ബ്രിട്ടീഷുകാരും വേലുത്തമ്പി തളവയും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധം അറിയപ്പെടുന്ന പേര് കൊല്ലം വാർ എന്നാണ് അറിയപ്പെടുന്നത്. കൊല്ലം വാർ കൊല്ലം വാറിന്റെ ഡേറ്റ് 1809 ജനുവരി മാസം 15 1809 മണ്ണടി ക്ഷേത്രത്തിൽ വച്ചിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. കൊല്ലം തീർന്ന് അദ്ദേഹം ഫൈറ്റ് ചെയ്തു, അദ്ദേഹം പാലായനം ചെയ്തു. അദ്ദേഹം പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം മരണപ്പെട്ടത് മണ്ണടി ടെമ്പിൾ പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ ഒന്നുകൂടെ 1809 ജനുവരി 11 കുണ്ടറവിളമ്പരം, അവിട്ടം തിരുനാളിന്റെ ദിവാനായിരുന്നു വേലുത്തമ്പി തളവ, വേലുത്തമ്പി തളവയാണ് കുണ്ടറവിളമ്പരം പുറപ്പെടുവിച്ചത്, തിരുവിതാംകൂറിലെ ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ് ഈ കുണ്ടറവിളമ്പരം എന്ന് അറിയപ്പെടുന്നത്. ആ കുണ്ടറവിളമ്പരം തുടർന്ന് അദ്ദേഹം കൊല്ലത്ത് വെച്ചൊരു യുദ്ധം ഉണ്ടായി. ജനുവരി 15 1809 ഈ കുണ്ടറവിളമ്പരം പുറപ്പെടുവിച്ച ക്ഷേത്രം എന്ന് ചോദിച്ചാൽ ഇളമ്പള്ളൂർ ക്ഷേത്രമാണ്. കുണ്ടറവിളമ്പരത്തിൽ തുടർന്നുണ്ടായ യുദ്ധമാണ് കൊല്ലം യുദ്ധം. അതിൽ അദ്ദേഹം പരാജയപ്പെടുകയും 809 മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ 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 ശരി. ഇനി അദ്ദേഹത്തിന്റെ സ്മാരകങ്ങളും മറ്റു ചെറിയ കുറച്ച് കാര്യങ്ങളും. ഓക്കെ അല്ലേ? അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരത്താണ്. ഇദ്ദേഹത്തിന്റെ ഉടവാൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഉടവാൾ. ഈ ഉടവാളെ കുറച്ചുനാൾ മിസ്സിംഗ് ആയിരുന്നു. ഇത് ഡൽഹി മ്യൂസിയത്തിൽ നിന്ന് കണ്ടെത്തി. ഇത് കണ്ടെത്തിയ ഹിസ്റ്റോറിയനാണ് ടി പി ശങ്കരൻകുട്ടി നായർ. വേലുത്തമ്പിയുടെ ഉടവാൾ ഇപ്പൊ ഇരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലുള്ള നേപ്പിയർ മ്യൂസിയത്തിലാണ്. ഈ ഉടവാള് മിസ്സിംഗ് ആയിരുന്നു ഒരു സമയത്ത്. ഇത് കണ്ടെത്തിയ ആള് ടി പി ശങ്കരൻകുട്ടി നായരാണ്. അദ്ദേഹം ഡൽഹി മ്യൂസിയത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. വേലുത്തമ്പി തളവയുടെ സ്മാരകം അദ്ദേഹം മരണപ്പെട്ട സ്ഥലത്തായ മണ്ണടി ക്ഷേത്രത്തിലാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്. അത് നമ്മുടെ സെക്രട്ടേറിയറ്റിലാണ് സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി തളവ മെമ്മോറിയൽ മണ്ണടി പത്തനംതിട്ട. അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിനകത്ത് ആണ് തിരുവനന്തപുരം ജില്ലയിൽ. ഓക്കെ. ഇനി ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് സോഡ് ഓഫ് ലിബർട്ടി എന്നാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറങ്ങിയ സിനിമയാണ്. അതിനെ 2017 ഡോക്യുമെന്ററി വിഭാഗത്തിലെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ വിഭാഗത്തിലെ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള നാഷണൽ അവാർഡ് ലഭിച്ചു. അല്ലെങ്കിൽ ബയോഗ്രഫിക്കൽ ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചു. അത് ഡയറക്ട് ചെയ്തത് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ എന്ന് പറയുന്ന ലേഡിയാണ്. ഇതിന് തന്നെ ഇതിന് കേരളത്തിലെ ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്കുള്ള അവാർഡും കേരള ഗവൺമെന്റ് ഏറ്റവും നല്ല ഡോക്യുമെന്ററിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട്. അതാ സോഡ് ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് 2017 ഇറങ്ങിയ 2017 അവാർഡ് കിട്ടിയ ഒരു ഡോക്യുമെന്ററി എന്നോ ബയോഗ്രഫിക് ഫിലിം എന്നോ ഹിസ്റ്റോറിക് ഫിലിം എന്നൊക്കെ പറയാവുന്നതാണ്. വേലുത്തമ്പിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ഇതിന് അവാർഡ് കിട്ടിയത് ഡയറക്ടറുടെ ഇതാണ് കിട്ടിയത് അവാർഡ്. ആ കാറ്റഗറിയിൽ നിന്ന് അവാർഡ് കിട്ടിയത്. അതിന്റെ ഡയറക്ടർ ആരെന്ന് വെച്ചാൽ ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ്. ഇവർക്ക് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് ഡോക്യുമെന്ററി വിഭാഗത്തിന്. ഈ സ്ട്രെയിൻ ഇതിന് തന്നെ ബെസ്റ്റ് ഡോക്യുമെന്ററിക്ക് ഏറ്റവും നല്ല അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2017 വേലുത്തമ്പി തളവയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാടെ? വേലുത്തമ്പി തളവ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാടെ? 2017 ആണോ? ആ രണ്ടാം വാർഡ് 2017 ആണ്. എന്റെ ഓർമ്മ 2017 രണ്ടാം വാർഡ് കിട്ടിയതാണ് എന്റെ ഓർമ്മ കിടക്കുന്നത്. ശരി, വേറെന്തെങ്കിലും എനിക്കൊരു എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം. നമ്മുടെ ഈ ഷൈനി ജേക്കബ് ബെഞ്ചമിനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഈ ലാസ്റ്റ് നടന്ന എൽ ഡിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പത്തനംതിട്ടയിലും കണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. അത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് പറഞ്ഞുതരാമോ? അറിയാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാറുണ്ടോ? ഈ പോയ ലാസ്റ്റ് നടന്ന 2016-17 സമയത്ത് നടന്ന എൽ ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറില് ഷൈനി ജേക്കബ് ബെഞ്ചമിനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഡോക്യു ആ അതെ എന്താണ് ഒറ്റയാൾ അല്ലേ
രമാബായിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ്. ഒറ്റയാളെന്നല്ലേ, ഒറ്റയാളെന്നല്ലേ, ഒറ്റയാൾ. അപ്പൊ അതും കൂടി എഴുതി വെച്ചോളുക. ഒറ്റയാൾ എന്ന് പറയുന്ന ഡോക്യുമെന്ററിയുടെ ഡയറക്ടറും നമ്മുടെ ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ്. രമാബായിയെ കുറിച്ചുള്ളതല്ലേ ആ ഡോക്യുമെന്ററി? അതെ അതെ. അതെ, അവര് മധ്യപ്രദേശിലെ ആ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു തോന്നുന്നു അല്ലേ. ഓക്കെ, ഒറ്റയാൾ എന്ന് പറഞ്ഞ ഡോക്യുമെന്ററി ഡയറക്ട് ചെയ്തതും ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ്. ആ ഒറ്റയാൾ രമാബായിയെ കുറിച്ചുള്ള കൃതിയാണ്. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്? ശരി, ഞാൻ അടുത്തതിലോട്ട് പോവണേ. ശരി, 1812 മാർച്ച് മാസം 25 കുറിച്യർ കലാപം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗിരിവർഗ കലാപം അഥവാ ആദിവാസി കലാപമാണ് കുറിച്യർ കലാപം. മാർച്ച് മാസം 25 1812 വയനാടാണ് ഇത് നടന്നത്. ഇതിന്റെ കുറിച്യരുടെ നേതാവ് ആരെന്ന് ചോദിച്ച രാമനമ്പി ആയിരുന്നു. ഇതിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങൾ കുറിച്യരും കുറുമ്പരുമാണ്. തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് റവന്യൂ ഉദ്യോഗസ്ഥന്റെ തെറ്റായ നികുതി നയമാണ് കുറിച്യർ കലാപത്തിന് കാരണം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു ഇതിന്റെ മുദ്രാവാക്യം. മെയ് മാസം 8 1812 ഇത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്. ഒന്നുകൂടെ, 1812 മാർച്ച് മാസം 25 കേരളത്തിലെയും സൗത്ത് ഇന്ത്യയിലെയും ആദ്യത്തെ ആദിവാസി കലാപം അഥവാ ഗിരിവർഗ കലാപം നടന്നു. വയനാട് ജില്ലയിലാണ് ഇത് നടന്നത്. ഇതിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗങ്ങൾ കുറിച്യരും കുറുമ്പരുമായിരുന്നു. കുറിച്യരുടെ നേതാവായിരുന്നു രാമനമ്പി. ഇതിന് കാരണം തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ തെറ്റായ നികുതി നയമാണ്. കുറിച്യ വോട്ടിലെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. മെയ് മാസം 8 1812 ഈ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്. ഓക്കെ ആണേ, ഓക്കെ ആണോ? ഓക്കെ, മുഹമ്മദ് അതുല്യ രേഖ പ്രചോദ് ഇങ്ങനെ ഒന്ന് രണ്ട് പേര് മാത്രം നോക്കി ആൻസർ തരുന്നത്. ഞാൻ ചിമ്മു സാറ ജേക്കബ് എസ് പി സാറ തോട് പറഞ്ഞു അദ്ദേഹം റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ തെറ്റായ നികുതി നിയമമാണ് ഇതിന് തെറ്റായ നികുതി നയമാണ് ഇതിന് കാരണം. നികുതി നയം ഈ സമരത്തിന്റെ കാരണം. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് പോവാണേ. December 5 തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചുകൊണ്ട് ാണി ഗൗരി ലക്ഷ്മിബായി ഉത്തരവിറക്കി. ഇതിന് അവർക്ക് അവർക്ക് സഹായമായത് അല്ലെങ്കിൽ ഈ ഉത്തരവിറക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ഫസ്റ്റ് യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ഫസ്റ്റ് യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺട്രോ. 1812 December തിരുവിതാംകൂറിൽ അടിമത്തം നിരോധിച്ചു. റാണി ഗൗരി ലക്ഷ്മിബായി ആയിരുന്നു അടിമത്തം നിരോധിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ഈ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ കേണൽ മൺട്രോ ആയിരുന്നു. ഫസ്റ്റ് യൂറോപ്യൻ ദിവാനും കേണൽ മൺട്രോ ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. 1812 December 5 സ്ലേവറി നിർത്തലാക്കി തിരുവിതാംകൂർ. ഓക്കെ അല്ലേ, ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? വേണ്ട, ഓക്കെ ശരി. ഞാൻ അടുത്തിലോട്ട് പോവാണേ. December 1817 തിരുവിതാംകൂറിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയ ഭരണാധികാരി ആയിരുന്നു വെച്ചാൽ റാണി ഗൗരി പാർവതി ബായി ആണ്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം, തിരുവിതാംകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആക്കിയതായിരുന്നു ചോദിച്ചാൽ അത് ശ്രീമൂലം തിരുനാളാണ്. ഓക്കെ അല്ലേ. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ച തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് നമ്മുടെ റാണി ഗൗരി പാർവതി ബായ്. പാർവതി പുത്തനാർ എന്ന് പറയുന്ന കഠിനംകുളം കായലിനെയും വേളി കായലിനെയും ബന്ധിച്ചുകൊണ്ടുള്ള ചെറിയൊരു കനാലായിരുന്നു.
ഉഴിയം വേല തിരുവിതാംകൂർ മുത്തലാക്കിയ ഭരണാധികാരിയും പാർവതിബായിയാണ്. ഉഴിയം വേല എന്ന് പറയുന്ന സർക്കാർ ജോലികളിൽ ആൾക്കാരെ പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കില്ല, അതായത് സർക്കാരിന്റെ പൊതുമരാമത്ത് പൊതു ജോലികളിൽ പങ്കെടുപ്പിച്ചിട്ട് ശമ്പളം കൊടുക്കില്ല. ഈ സിസ്റ്ററിന് പറയുന്ന പേരാണ് ഉഴിയം വേല. തിരുവിതാംകൂർ പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ റാണി ഗൗരി പാർവതിബായി. പാർവതി പുത്തനാർ പണിയെടുപ്പിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചാലും റാണി ഗൗരി പാർവതിബായി. ഉഴിയം വേല നിരോധിച്ച ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാലും റാണി ഗൗരി പാർവതിബായി. പാർവതി പുത്തനാർ പണിയെടുപ്പിച്ച ഭരണാധികാരിയും ഇവര് തന്നെയാണ്. സി മൂലം തിരുനാളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറില് ചിലപ്പം പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയ ആരും ചോദിച്ചിട്ട് ഓപ്ഷനിൽ ചിലപ്പം പാർവതിബായി കാണില്ല, ശ്രീമൂല തിരുനാളെ കാണുള്ളൂ. അപ്പൊ ശ്രീമൂല തിരുനാളിന് ആൻസർ ചെയ്തോളാം. ഫ്രീ ആക്കിയത് ആരും ചോദിച്ചാൽ ചിലപ്പോൾ ഓപ്ഷനിൽ ശ്രീമൂല തിരുനാൾ കാണൂല, പാർവതിബായിയെ കാണുള്ളൂ. അപ്പൊ പാർവതിബായി എഴുതിക്കോളാം നിങ്ങളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അനുസരിച്ച്. ഓക്കെ അല്ലേ. ഞാന് ഇപ്പൊ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിമോചന സമരം വരെ പോവും. അത് അത്രയും ഏരിയയിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വർഷങ്ങളുടെ ഓർഡറാണ് ഞാൻ പോണത്. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ സിമ്പിളായിട്ട് വിചാരിക്കരുത്. പി എസ് സി ഒരു മാർക്കാണ്. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പൊയ്ക്കോട്ടാ. ഓക്കെ ശരി, അടുത്തതിലോട്ട് പോട്ടാ. ഓക്കെ ശരി. 1817 തന്നെ അടുത്തത് കേരളത്തിലെ ആദ്യത്തെ കോളേജ് വന്നു. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ആയിരുന്നു സി എം എസ് കോളേജ്. വന്നത് കോട്ടയത്താണ് വന്നത്, വർഷം 1817. ഓക്കെ, ഇത് സ്ഥാപിച്ചത് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. ഇതിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ ആയിരുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതെന്ന് ചോദിച്ചാൽ സി എം എസ് കോളേജ്. സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചർച്ച് മിഷണറി സൊസൈറ്റി. ഫസ്റ്റ് പ്രിൻസിപ്പൾ ആയിരുന്നു ചോദിച്ചാൽ ബെഞ്ചമിൻ ബെയ്ലി. ഈ കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ്. വർഷം 1817 ഫസ്റ്റ് കോളേജ് ഇൻ കേരള സി എം എസ് കോളേജ്, ബെഞ്ചമിൻ ബെയ്ലി ഫസ്റ്റ് പ്രിൻസിപ്പൾ. ചർച്ച് മിഷണറി സൊസൈറ്റിയാണ് ഇത് സ്ഥാപിച്ചത്. നേരത്തേലോട്ട് പോയിക്കോട്ടെ, അടുത്തലോട്ട് പോട്ടെ. ഒരു മെസ്സേജ് വേണേ, ആരെങ്കിലും ഓക്കെ എന്നൊരു മെസ്സേജ് അയക്കണം. ഓക്കെ ഓക്കെ ശരി. 1821 അടുത്ത വർഷത്തോട് ഞാൻ പോയി കഴിഞ്ഞു. 1821 ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ കേരള. കേരളത്തിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഏതെന്ന് ചോദിച്ചാൽ സി എം എസ് പ്രിന്റിംഗ് പ്രസ് ആണ്. ഇതും കോട്ടയത്താണ് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ ബെഞ്ചമിൻ ബേ. ചർച്ച് മിഷണറിയുടെ പ്രിന്റിംഗ് സൊസൈറ്റി പ്രസ് ആയിരുന്നു ഇത്. ഇത് സ്ഥാപിച്ച വ്യക്തിയെ ചോദിച്ചാൽ ബെഞ്ചമിൻ ബേലി എന്നാണ്. അദ്ദേഹം ഇത് എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ കോട്ടയത്ത് സ്ഥാപിച്ചു. ഇത് സ്ഥാപിച്ച ആരെന്ന് വെച്ചാൽ റാണി ഗൗരി പാർവതിബായി ആണ് സ്ഥാപിച്ചത്. റാണി ഗൗരി സ്ഥാപിച്ചത് ഭരണാധികാരി അല്ലെ, ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതി. ശ്രദ്ധിച്ചിരിക്കണേ, ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ കേരള, സി എം എസ് പ്രിന്റിംഗ് പ്രസ് കോട്ടയം, സ്ഥാപിച്ചത് ബെഞ്ചമിൻ ബേലി. ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. റാണി ഗൗരി പാർവതിബായി വർഷം 1821. ഞാൻ അടുത്ത വർഷത്തിലോട്ട് പോവുകയാണ്. 1829 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് പബ്ലിക് ലൈബ്രറി നിലവിൽ വന്നു. സ്ഥാപിച്ചത് സോളി തിരുനാളാണ്. കേണൽ എഡ്വേർഡ് കടകനാണ് ഇതിന് അദ്ദേഹത്തെ സഹായിച്ച ബ്രിട്ടീഷുകാരൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വർഷം 1829 സോളി തിരുനാൾ ഭരണാധികാരിയായിരുന്ന സമയത്താണ് സ്ഥാപിച്ചത്. ഇതിന് അദ്ദേഹത്തിന് സഹായമായിട്ട് പ്രചോദനമായ ആളിന്റെ പേര് കേണൽ എഡ്വേർഡ് കടകൻ. കേണൽ എഡ്വേർഡ് കടകൻ, കാവൻകൂർ പബ്ലിക് ലൈബ്രറി, വർഷം 1829. ഓക്കെ അല്ലേടെ, ഓക്കെ ആണോ? കേണൽ എഡ്വേർഡ് കടകൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഞാൻ അടുത്തതിലോട്ട് പോവാണ്. 1834 ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇൻ തിരുവിതാംകൂർ. തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. വർഷം 1834 സ്ഥാപിച്ച ആളിന്റെ പേര് സോതി തിരുനാൾ. തിരുവിതാംകൂർ ഭരണാധികാരി സോതി തിരുനാളാണ്. ഇതാണ് രാജാസ് പ്രീ സ്കൂൾ എന്നറിയപ്പെട്ട സ്കൂള്. ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വർഷം 1834 ഭരണാധികാരി സോതി തിരുനാൾ. രാജാസ് പ്രീ സ്കൂൾ എന്നാണ് ഈ സ്കൂള് അറിയപ്പെട്ടത്. വർഷം 1834. ഓക്കെ, ഞാൻ അടുത്തതിലോട്ട് പോവാണ്. 1846
മാന്നാനം പ്രസ് അഥവാ സെന്റ് ജോസഫ് പ്രസ് ഇത് ചാവറ അച്ഛൻ പഠിച്ചപ്പോ ഞാൻ പഠിപ്പിച്ചതാണ്. ഇന്ത്യയിലെ മൂന്നാമത്തെ പ്രസ് ആണ്. ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശി പ്രസ് ആണ്. ഇത് കോട്ടയത്താണ് സ്ഥാപിച്ചത് ചാവറ അച്ഛനാണ്. ഇവിടെ നിന്ന് അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ജ്ഞാനപീയൂഷമാണ്. നസ്രാണ ദീപിക പത്രം ഇവിടെ നിന്നാണ് പുറത്തിറങ്ങിയത്. വർഷം 1887 നിധിയിരിക്കൽ മാണി കത്തനാരാണ് ഈ ഇത് സ്ഥാപിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത്. ഓക്കെ അല്ലേ? മാന്നാനം പ്രസ് ഓക്കെ അല്ലേ? മാന്നാനം പ്രസ് പറയാം. ചാവറ അച്ഛൻ സ്ഥാപിച്ചു. ചാവറ അച്ഛനാണ് മാന്നാനം പ്രസ് സ്ഥാപിച്ചത്. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്വദേശി പ്രസ് എന്ന് അറിയപ്പെടുന്നു. കോട്ടയത്താണ് ഈ പ്രസ് ഉള്ളത്. ഓക്കെ അല്ലേ? കോട്ടയത്താണ് പ്രസ് സ്ഥാപിച്ചത്. ചാവറ അച്ഛനാണ് സ്ഥാപിച്ച വ്യക്തി. ഇവിടെ അച്ചടിച്ച പുസ്തകം ജ്ഞാനപീയൂഷം. നസ്രാണ ദീപികയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയ പത്രം. വർഷം 1887 ഈ പത്രം പുറത്തിറങ്ങിയത്. ഇത് സ്ഥാപിച്ച ആള് നിധി ഇരിക്കൽ മാണിക്കത്തനാർ. നിധി ഇരിക്കൽ മാണിക്കത്തനാർ ജ്ഞാനപീയൂഷം പുസ്തകം ചാവറ അച്ഛൻ സ്ഥാപിച്ചു. 1846 ഇത് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ മൂന്നാമത്തെ പ്രസ്, കേരളത്തിലെ സോറി ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്, സ്വദേശി പ്രസ് കോട്ടയം ജില്ലയിൽ സ്ഥാപിച്ചു. അടുത്തോട് പോയിക്കോട്ടാ. ഓക്കെ അല്ലേ? ശരി. ഫസ്റ്റ് മലയാളം ന്യൂസ് പേപ്പർ. ഫസ്റ്റ് മലയാള ന്യൂസ് പേപ്പർ രാജ്യസമാചാരം. വർഷം 1847. ഫസ്റ്റ് മലയാള ന്യൂസ് പേപ്പർ 1847. രാജ്യസമാചാരം ഹെർമൻ കുണ്ടട്ടാണ് ഇത് സ്ഥാപിച്ച് തുടങ്ങിയത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ നിന്നുമാണ് ഇത് പുറത്തിറങ്ങിയത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയത്. ഹെർമൻ മാസ്റ്റർ മലയാള ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ രാജ്യസമാചാരം. ഇത് ഹെർമൻ കുണ്ടട്ടാണ് ഇത് പുറത്തിറക്കിയത്. ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരി. ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരി. ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരി. ഓക്കെ ആണോ അവിടെ? ഇത് എന്തെങ്കിലും ഉണ്ടോ അവിടെ ഡൗട്ട്? കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യ മലയാള ന്യൂസ് പേപ്പർ കേരളത്തിലല്ല, മലയാളത്തിലെ ആദ്യത്തെ പത്രം, മലയാളത്തിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ എന്ന് ചോദിച്ചാൽ അത് രാജ്യസമാചാരം. അത് ആരാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ച ഹെർമൻ കുണ്ടട്ട്. അദ്ദേഹം ഇല്ലിക്കുന്ന് തലശ്ശേരി ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നുമാണ് ഇത് പുറത്തിറക്കിയത്. ഓക്കെ ആണോടെ? ഓക്കെ അല്ലേ? അദ്ദേഹം 1847 തന്നെ ഒരു ജേണലും പുറത്തിറക്കിയിട്ടുണ്ട്. ആ ജേണലിന്റെ പേര് പശ്ചിമോദയം എന്നാണ്. രണ്ടാമത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയാറുണ്ട്, പക്ഷെ ശരിക്കും ജേണലാണ്. രണ്ടാമത്തെ ന്യൂസ് പേപ്പർ എന്ന് ചോദിച്ചാലും പി എസ് സി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആൻസർ ആയിട്ട് എഴുതാം. ഓപ്ഷൻ ശ്രദ്ധിച്ചതിന് ശേഷം ഓക്കെ പി ക്യു ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം എഴുതണം. രണ്ടാമത്തെ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ അതൊരു ജേണലായിരുന്നു. 1847 ഇറങ്ങിയത്. അതിന്റെ പേര് പശ്ചിമോദയമാണ്. അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങളും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. കേരളോൽപത്തി എന്ന് പറഞ്ഞ പുസ്തകം ആരുടേതാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. കേരള പഴമ ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പി എസ് സി. സത്യവേദ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് മൂന്നും ആരുടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹെർമൻ കുണ്ടട്ടിന്റെ. അല്ലേ? ഒന്നുകൂടെ ബുക്കിന്റെ പേര് പറയാം. കേരള ഉൽപ്പത്തി, കേരള പഴമ, സത്യവേദ ഇതിഹാസം. പിന്നെ ലിപ്തോ പ്രിന്റിങ് ഉണ്ടല്ലോ, കൽ പ്രിന്റിങ്, ലിപ്തോ പ്രിന്റിങ്, അത് കേരളത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും നമ്മുടെ ഹെർമൻ കുണ്ടട്ടാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് മലയാള ന്യൂസ് പേപ്പർ രാജ്യസമാചാരമാണ്. ഹെർമൻ കുണ്ടട്ടാണ് തുടങ്ങിയത്. ഇല്ലിക്കുന്ന് ബംഗ്ലാവ് തലശ്ശേരിയിൽ നിന്നുമാണ് തുടങ്ങിയത്. ഓക്കെ. പിന്നെ 1847 തന്നെ അദ്ദേഹം പശ്ചിമോദയം ജേണൽ തുടങ്ങി. രണ്ടാമത്തെ ന്യൂസ് പേപ്പർ എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ ലിത്തോ പ്രിന്റിങ് കേരളത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മൂന്ന് പുസ്തകങ്ങളുണ്ട്. കേരള ഉൽപ്പത്തി, കേരള പഴമ, സത്യവേദ ഇതിഹാസം.
സത്യവേദാണോ അല്ലെങ്കിൽ സപ്തവേദാണോ? സത്യവേദ ഇതിഹാസം എന്നാണ് ഞാൻ കേട്ടേക്കണം, പുസ്തകങ്ങളിലൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണം, സത്യവേദ ഇതിഹാസം. ഡേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൽ ഈ പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും കാര്യം റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും മെസ്സേജ് അയക്കണം, അടുത്ത ഇതിലോട്ട് പോകാനുള്ളതാണ്. എനിക്ക് മെസ്സേജ് അയക്കണേ. ഓക്കെ ആണോ? 1 മണിവരെയാണ് ക്ലാസ്, 12:30 വരെ അല്ല ക്ലാസ്, ക്ലാസ് ടൈം ഒക്കെ കൂട്ടിയിട്ടുണ്ട്. 1 മണിവരെയാണ്, ആരും മറന്നുപോകരുത്. ഓക്കെ ശരി, അടുത്ത സ്ലൈഡിലോട്ട് ഞാൻ പോവാണ്. ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഇൻ കേരള, കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എല്ലാവർക്കും അറിയാം. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ്? വർഷം 1857 കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത്. ആലപ്പുഴയാണ് ഇത് സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി അറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹം നമ്മുടെ ഉത്തരം തരുന്ന മാർത്താണ്ഡവർമ്മയാണ്. 7-ാമത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. അത് ആലപ്പുഴയാണ് നിലവിൽ വന്നത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയായിരുന്നു ഈ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി. ഓക്കെ ആണേ. ബുക്ക് കഴിഞ്ഞു പറഞ്ഞത് പറയുമോ? റിൻഷി കെ വി. റിൻഷി കെ വി ലിത്തോ പ്രിന്റിംഗ് തുടങ്ങിയത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേരളത്തില് ഹർമൻ ഗുണ്ടോട്ടാണ്. ലിത്തോ പ്രിന്റിംഗ്, കൽ പ്രിന്റിംഗ്. ലിത്തോ പ്രിന്റിംഗിന്റെ സ്പെല്ലിംഗ് അല്ലേ? LITHO, LITHO, ലിത്തോ പ്രിന്റിംഗ്, LITHO. ഡേ ഓക്കെ ആണ്, ഞാൻ അടുത്തോട് പോയിക്കോട്ടാ. മെസ്സേജ് ഒന്നും കണ്ടില്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക്. ഒന്നുകൊണ്ടൊന്ന് മെസ്സേജ് അയക്കും. ഓക്കെ ഓക്കെ ശരി ശരി. അടുത്തത് 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ എന്നറിയപ്പെടുന്ന പേരുള്ള സ്ഥാപനം ആലപ്പുഴയിൽ നിലവിൽ വന്നു. ഇതിന്റെ സ്ഥാപകൻ ജെയിംസ് ഡാറ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം അയർലാൻഡ് സ്വദേശിയായിരുന്നു. ഇദ്ദേഹം അമേരിക്കയിൽ കുടിയേറി താമസിച്ചു. അപ്പൊ ഓപ്ഷനില് ഈ അടുത്ത ആദ്യം സ്ഥിരമായിട്ട് PSC കൊടുത്ത ആൻസർ അമേരിക്ക എന്നാണ്. ഇടക്കാലത്ത് PSC ആൻസർ മാറ്റി അദ്ദേഹം അയർലാൻഡ് സ്വദേശി എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചാൽ അയർലാൻഡുകാരൻ. അദ്ദേഹം എവിടെയാണ് കുടിയേറി താമസിച്ചതെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണ് കുടിയേറി താമസിച്ചത്. ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി നമ്മുടെ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്നെയായിരുന്നു. ഓക്കെ അല്ലേ, മനസ്സിലായ? ഓക്കെ ആടേ, ഒന്നുകൂടെ പറയാം. കേരളത്തിനകത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ. ഓക്കെ അല്ലേ, ആലപ്പുഴയാണ് ഇത് സ്ഥാപിച്ചത്. ജെയിംസ് ഡാറ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സ്ഥാപിച്ചത്. ഇദ്ദേഹം അയർലാൻഡ് സ്വദേശിയാണ്. ഇദ്ദേഹം പിന്നീട് അമേരിക്കയിൽ കുടിയേറി താമസിച്ചു. ആദ്യകാലത്ത് PSC ചോദിച്ചിരുന്ന ജെയിംസ് ഡാറ ഏത് നാട്ടുകാരനായിരുന്നു? അമേരിക്കനായിരുന്നു അന്ന് ആൻസർ PSC കൊടുത്തിരുന്നത്. പിന്നെ ഒരു 2-4 വർഷമായിട്ട് ആൻസർ മാറ്റി അയർലാൻഡ് എന്ന് പറഞ്ഞ് ചോദിച്ചു തുടങ്ങി, ആൻസർ കൊടുത്തു തുടങ്ങി. അപ്പൊ ഇപ്പൊ നമ്മളോട് PSC ചോദിച്ച അയർലാൻഡ് സ്വദേശിയാണ് ആൻസർ. ഇത് ഏത് ഭരണാധികാരിയുടെ കാലത്താണെന്നും PSC ചോദിച്ചിട്ടുണ്ട്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു ഫസ്റ്റ് കയർ ഫാക്ടറി ആലപ്പുഴ നിലവിൽ വന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ശരി, ഞാൻ അടുത്തിലോട്ട് പോവാണേ, അടുത്തിലോട്ട് പോവാം. ശരി, 1859 തന്നെ അടുത്ത കാര്യവും. ചാന്നാർ സമരം അഥവാ മാറുമറയ്ക്കൽ സമരം അഥവാ മേൽമുണ്ട് സമരം അഥവാ ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ എന്നും അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ എന്നും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ള സമരം. അതായത് പേരുകൾ ചാന്നാർ സമരം, മേൽമുണ്ട് സമരം, അപ്പർ ക്ലോത്ത് അജിറ്റേഷൻ, മാറുമറയ്ക്കൽ സമരം, ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ എന്നീ പേരുകളിൽ PSC പലതവണ ചോദിച്ചത് സമരം. കേരളത്തിലെ ചാന്നാർ സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ നാടാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ മാറുമറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് ചാന്നാർ സമരം എന്നറിയപ്പെടുന്നത്. 1-ാം ചാന്നാർ സമരം നടന്ന കാലഘട്ടം ചോദിച്ച 1822-23 PSC 22 ആൻസർ കൊടുത്തിട്ടുണ്ട്, 23 ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 800 അവസാനം കൊടുത്ത ആൻസർ 822 എന്റെ ഓർമ്മയിലുള്ളത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്ത് ഒരു എന്താ പറയാ പ്രസൻസ് ഓഫ് മൈൻഡ് അനുസരിച്ച് ആൻസർ എഴുതിക്കൊള്ളണം. അപ്പൊ 822-23 1-ാം ചാന്നാർ പോലത്തെ നാടാർ സ്ത്രീകൾ മാറുമറയ്ക്കാൻ നേരത്തെ സമരമാണ്.
ഒന്നാം ചാണാർ റിവോൾട്ട്. എന്നാ വെറും ചാണാർ റിവോൾട്ട് നമ്മൾ ചോദിച്ചാൽ വർഷം 1859 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ചാണാർ റിവോൾട്ട് വിജയമായിരുന്നു. ഈ വിജയത്തെ തുടർന്ന് ജൂലൈ മാസം ഈ സമരത്തെ തുടർന്ന് ജൂലൈ മാസം 26 1859 ഉത്തരംതിരുനാൾ മാർത്താണ്ഡവർമ്മ ഒരു വിളംബരത്തിലൂടെ എല്ലാ പേർക്കും മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി. ഈ സമയത്തെ തിരുവിതാംകൂർ റെസിഡന്റ് ആരായിരുന്നു ചോദിച്ചാൽ ജനറൽ കല്ലനായിരുന്നു. മദ്രാസ് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ അത് ലോർഡ് ഹാരിസ് ആയിരുന്നു. പി എസ് സി ചോദിച്ചാൽ മദ്രാസ് ഗവർണർ ലോർഡ് ഹാരിസ്, തിരുവിതാംകൂർ റെസിഡന്റ് ദിവാൻ ജനറൽ കല്ലനായിരുന്നു. അപ്പോൾ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഈ വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിന്റെ കാലത്താണ് ചാണാർ സമരം നടന്നത്. 1813 ക്രിസ്തുമതത്തിലോട്ട് മതം മാറിയ ചാണാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നാടാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് കേണൽ മൺറോയാണ്. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോയായിരുന്നു. പാർവതിബായിയുടെ കാലത്തായിരുന്നു. പിന്നീട് ഇവർക്കിത് പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഒന്നുകൂടെ ഞാൻ പറയുന്നു, 1859 ചാണാർ സമരം, ആ ചാണാർ സമരത്തിൽ അല്ലെങ്കിൽ നാടാർ സമരത്തിലെ സ്ത്രീകൾ മാറുമറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് ചാണാർ സമരം. ഒന്നാം ചാണാർ സമരം കാലഘട്ടം 1822-23. ഈ സമരം വിജയമായിരുന്നു. 1859 നടന്ന ചാണാർ സമരം വിജയമായിരുന്നു. ജൂലൈ 26 1859 ഉത്തരം തിരുനാൾ ഒരു വിളംബരത്തിലൂടെ എല്ലാ പേർക്കും മാറുമറയ്ക്കാനുള്ള അവകാശം നൽകി. ഈ സമയത്തെ റെസിഡന്റ് ദിവാൻ, തിരുവിതാംകൂർ റെസിഡന്റ് ദിവാൻ ആയിരുന്നു ജനറൽ കല്ലൻ. മദ്രാസ് ഗവർണർ ആയിരുന്നു ലോർഡ് ഹാരിസ്. 1813 ക്രിസ്തുമതത്തിലോട്ട് മതം മാറിയ സ്ത്രീകൾക്ക്, ചാണാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകിയത് ദിവാൻ കേണൽ മൺറോയ് ആയിരുന്നു. പാർവതിബായിയുടെ കാലത്തായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ. അത് ഒന്നാം ചാണാർ സമരത്തിന് പിന്നിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ചാണാർ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ വൈകുണ്ഠസ്വാമി എന്നേ പറയൂ. രണ്ടാം ചാണാർ സമരത്തിന് പിന്നിൽ അദ്ദേഹം ഇല്ലായിരുന്നു. 1859 നടന്ന സമരത്തിന് പിന്നിൽ അദ്ദേഹം ഇല്ലായിരുന്നു. 1851 ജൂൺ മാസം 3-ാം തീയതിയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഓക്കെ, എന്റെ കൂടെ ഉണ്ടാ വൈകുണ്ഠസ്വാമികൾ? ചാണാർ റിവോൾട്ടിൽ ഇല്ല. ശരി, ഒന്നാം ചാണാർ സമരത്തിന് പിന്നിലാണ് നമ്മുടെ വൈകുണ്ഠസ്വാമികൾ പ്രവർത്തിച്ചത്, ഒരു പ്രചോദനമായത്. ഓക്കെ, ഒരുപാട് കാലഘട്ടത്തിൽ ഇത് നടന്നു. പക്ഷെ ഈ വിളംബരമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ വൈകുണ്ഠസ്വാമി ജീവനോടെ ഇരിക്കില്ല. അദ്ദേഹം സമാധിയായി. 1851-ലാണ് അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, അതാണ് അതിന്റെ ഒരു കഥ. ഓക്കെ, ശരി. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇല്ല, ഒരുപാട് പേര് നമ്പറൊക്കെ ഇങ്ങോട്ട് ഇട്ടുകൊണ്ടിരുന്നു. 1 മണി വരെയാണ് ക്ലാസ്. ഓക്കെ, ടൈം കൂട്ടിയതൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേടെ? ലോർഡ് ഹാരിസ് മദ്രാസ് ഗവർണർ, ജനറൽ കല്ലൻ തിരുവിതാംകൂർ റെസിഡന്റ് ദിവാൻ. ഈ റെസിഡന്റ് ദിവാൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കും ഒരു അംബാസഡർ പോലെയായിരുന്നു. ബ്രിട്ടീഷുകാർക്കും തിരുവിതാംകൂർ രാജാക്കന്മാർക്കും ഇടയിലുള്ള ഒരു, അല്ലെങ്കിൽ തിരുവിതാംകൂർ ഗവൺമെന്റിന് ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട്, അംബാസഡർ തുല്യമായ രീതിയിലുള്ള ഒരു ജോലിയായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഓക്കെ അല്ലേ, കാതറിൻ മറിയ? ഓക്കെ അല്ലേ. ഓക്കെ ശരി, ഞാൻ അടുത്തതിലോട്ട് പോവാണേ. 1861 ഫസ്റ്റ് റെയിൽവേ ലൈൻ, കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നു. അത് മാർച്ച് മാസം 12 1861 മാർച്ച് 12 ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത്. 30.6 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ, 30.6 കിലോമീറ്റർ ആയിരുന്നു ഈ റെയിലിന്റെ നീളം, ഈ ലൈനിന്റെ നീളം. മദ്രാസ് റെയിൽ കമ്പനിയാണ് ഇത് പണിതത്. മദ്രാസ് റെയിൽ കമ്പനിയാണ് ഇത് പണിതത്. മദ്രാസ് റെയിൽ കമ്പനിയാണ് ഇത് പണിതത്. ഓക്കെ ആണേ, ഓക്കെ ആണേ. ഓക്കെ ഡേ സാർ, ഇത് യാത്ര ട്രെയിൻ ആയിരുന്നില്ലല്ലോ ആയിരുന്നോ? ആ യാത്ര ട്രെയിൻ ഒന്നും പറയാൻ പറ്റൂല. മറ്റേ ഇതായിരുന്നു, എന്തായിരുന്നു നമ്മളെ ചരക്ക് വണ്ടി ഒക്കെ പറയാം. ചരക്കാണ് മെയിനായിട്ട്, ചരക്കാണ്. എന്നാലും പിന്നീട് കുറച്ച് പേരെ കല്ലൊക്കെ പോയി എന്നൊക്കെ പല കഥകളും പറയുന്നുണ്ട്. പക്ഷെ അത് ഇപ്പൊ ഇതിൽ പല തർക്കങ്ങളും കാര്യങ്ങളൊക്കെ പല ആൾക്കാർ, ചരക്കായിരുന്നു അതാണ് സത്യം, പക്ഷെ തർക്കങ്ങൾ പല രീതിയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മാത്രം പറയും. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്.
ഒന്ന് നമ്മൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ എടുത്തില്ലേ? ആറാട്ടുപുഴ എടുത്തില്ലായിരുന്നു അല്ലേ? മെസ്സേജ് ഒന്നും വരുന്നില്ല. എടുത്തു. ഓക്കെ, മുഹമ്മദ് മാത്രമാണ് റിപ്ലൈ എനിക്ക്. ഗ്രീഷ്മ, ഓക്കെ, കാതറിൻ എടുത്തു. നമ്മള് അദ്ദേഹത്തിന്റെ കൂടെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ രണ്ട് വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിലെ രണ്ട് വർഷം ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്. ആ രണ്ട് വർഷങ്ങൾ ഏതൊക്കെയെന്ന് ഞാൻ പറയും. ആ രണ്ട് വർഷങ്ങൾ ഏതൊക്കെയാണെന്ന് ഇങ്ങോട്ട് ആ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരണം. ആർക്കെങ്കിലും അത് വേണമെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരും. ഓക്കെ, 1858 1858 അച്ചിപ്പുടവ. ഓക്കെ, 1860 1860 മൂക്കൂത്തി സമരം. ഓക്കെ അല്ലേ? അപ്പൊ ഇത് രണ്ടും നടന്നത് അച്ചിപ്പുടവ സമരം നടന്ന സ്ഥലം. അച്ചിപ്പുടവ സമരം നടന്ന സ്ഥലം, അച്ചിപ്പുടവ സമരം നടന്ന സ്ഥലം കായംകുളം. മൂക്കൂത്തി സമരം നടന്ന സ്ഥലം, മൂക്കൂത്തി സമരം, മൂക്കൂത്തി സമരം പന്തളം. ഓക്കെ, പന്തളം. ഓക്കെ അല്ലേ? അപ്പം അത് ഞാൻ പറയണ്ടല്ലോ, അത് പറഞ്ഞൂടെ? ആർക്കെങ്കിലും അത് പറയണോ? പറയണമെന്നുള്ള ഒരു മെസ്സേജ് അയക്കണേ. പറയണ്ട. ഓക്കെ, ഒരാൾ നോ അയച്ചു. വേറെ ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയണം. അടുത്തതിലോട്ട് പോകാനാണ്? ഇല്ല. ശരി ശരി. ഓക്കെ, അടുത്തത് 1865 പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം, വർഷം 1865 പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർത്ത എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർത്ത, കർഷകർ എന്നുള്ള വാക്കിന് അടിയിൽ ഒരു വര കൊടുത്തേക്കണം. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്നാ കാർത്ത എന്നറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തായിരുന്നു പണ്ടാരപ്പാട്ട വിളംബരം. സംഭവം ഒന്നുമില്ല, തിരുവിതാംകൂറിലെ കർഷകർക്ക് ആ വസ്തുവിന്മേൽ അധികാരമൊക്കെ കൊടുത്തു. അവർക്ക് അത് തലമുറയ്ക്ക് നെക്സ്റ്റ് ജനറേഷനൊക്കെ മാറ്റാനുള്ള അനുവാദം ഒക്കെ കൊടുത്തു. അതൊക്കെയാണ് പണ്ടാരപ്പാട്ട വിളംബരത്തിനകത്ത് പറയുന്നത്. വസ്തുവിൽ സ്ഥിര അധികാരം കൊടുത്തു, അവർക്ക് അടുത്ത ജനറേഷൻ പാസ് ചെയ്യാനുള്ള അവകാശങ്ങളൊക്കെ കൊടുത്തതാണ് പണ്ടാരപ്പാട്ട വിളംബരം. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്തായിരുന്നു. മാഗ്ന കാർട്ട ഓഫ് ഫാർമേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നു. തിരുനാളിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. പണ്ടാരപ്പാട്ട വിളംബരം, വർഷം 1865. ഓക്കെ അല്ലേ? എനിക്കൊക്കെ ഒരു ചോദ്യം ഉണ്ട് നിങ്ങളോട്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണ്, കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ, ഓക്കെ, ആൻസർ ഒരാൾ പറഞ്ഞു. ഓക്കെ, അതാണ്. അതായത് ഒന്നുമില്ല, കേരളത്തിന്റെ മാഗ്നാ കാർട്ട എന്ന് ചോദിച്ചാൽ അത് ക്ഷേത്രപ്രവേശന വിളംബരമാണ്. 1936. ഓക്കെ അല്ലേ? അത് നമ്മൾ വഴിയെ പറയും, നമ്മളിപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ, പറയും. അപ്പൊ ഞാൻ അതുകൊണ്ട് ഫാർമേഴ്സിന് അടിയിൽ വരയിടാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. ഓക്കെ അല്ലേ? ഈ 865 കൂടെ തന്നെ ഒരു ചെറിയ വർഷം കൂടെ ഉണ്ട്, 1867. ഓക്കെ അല്ലേ? ഒന്നുമില്ല, നമുക്ക് ഈ വർഷം ഇത്രയും പോയിന്റും മതി. നമ്മുടെ പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ആയില്യം തിരുനാൾ പുറത്തിറക്കിയ ഒരു വിളംബരമാണ് അടുത്തത്. 1867 കാണാപ്പാട്ട വിളംബരം അഥവാ ജന്മി കൂടിയാൽ വിളംബരം എന്നറിയപ്പെടുന്ന വിളംബരം. രണ്ട് പേരിലും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്തായിരുന്നു ഇത്. ഇത് മറ്റേ നമ്മുടെ എന്താ പറയാ, പണ്ടാരപ്പാട്ട വിളംബരത്തിന്റെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വീണ്ടും ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതാണ് പണ്ട കാണാപ്പാട്ട വിളംബരം അഥവാ ജന്മി കുടിയാൻ വിളംബരം അഥവാ ബാണാപ്പാട്ട വിളംബരം അഥവാ ജന്മി കുടിയാൻ വിളംബരം എന്ന് അറിയപ്പെടുന്ന വർഷം 1867. ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ്. ഓക്കെ അല്ലേ? 9 ആ 10 എൻട്രി കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ആണേ. ശരി, മെസ്സേജ് അയക്കുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ. ശരി, അടുത്തത് വീണ്ടും ഞാൻ 1867 തന്നെ നിൽക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ഒരു പത്രത്തെ നിരോധിച്ചു. കേരളത്തിലെ ആദ്യമായി നിരോധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബാൻ ചെയ്യുന്ന പത്രം ഏതെന്ന് ചോദിച്ചാൽ അത് സന്തുഷ്ടവാദി എന്ന് പറയുന്ന പത്രമാണ്. അത് 1867 ആ പത്രം സ്ഥാപിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതെന്ന് ചോദിച്ചാൽ സന്തുഷ്ടവാദിയാണ്. അത് സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1867. അത് ബാൻ ചെയ്യുന്ന വർഷം ചോദിച്ചാൽ 1893. കേരളത്തിൽ ആദ്യമായിട്ട് ബാൻ ചെയ്ത പത്രം ഏതെന്ന് ചോദിച്ചാൽ സന്തുഷ്ടവാദി, വർഷം 893.
അത് സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ, സന്ദിഷ്ടാദി എന്ന പത്രം സ്ഥാപിച്ച വർഷം ചോദിച്ചാൽ 1867 ആയുധം സ്ഥാപിച്ചത് കോട്ടയത്താണ്. WH മൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പത്രം സ്ഥാപിച്ചത്. ഫസ്റ്റ് ബാൻഡ് ന്യൂസ് പേപ്പർ ഇൻ കേരള എന്ന് ചോദിച്ചാൽ അത് സന്ദിഷ്ടവാദി, വർഷം 1893. ഈ പത്രം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1867. സ്ഥാപിച്ച വ്യക്തിയെ ചോദിച്ചാൽ WH മൂർ എന്നാണ്. ഇത് എവിടെയായിരുന്നു സ്ഥലം എന്ന് ചോദിച്ചാൽ കോട്ടയം. ഞാൻ അടുത്തതിലോട്ട് പോവുകയാണ്. 1869 28-ാമത്തെ സംഭവമാണ്. ആഗസ്റ്റ് മാസം 23 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം പണി പൂർത്തിയാക്കി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ദിവാൻ, ആർക്കിടെക്ട് ഓഫ് സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് ചോദിച്ച ടി മാധവ റാവു, ഇതിന്റെ ആർക്കിടെക്ട് ഒറിജിനൽ ആർക്കിടെക്ട് ആരെന്ന് ചോദിച്ച വില്യം ബാർട്ടൺ, സെക്രട്ടറി മന്ദിരത്തിന്റെ ഡിസൈൻ ചെയ്ത ശില്പി ആരെന്ന് ചോദിച്ച വില്യം ബാർട്ടൺ, സെക്രട്ടറി മന്ദിരത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്ന ദിവാൻ ആരെന്ന് ചോദിച്ച ടി മാധവ റാവു. ഓക്കെ, ഈ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആയില്യം തിരുനാൾ രാമവർമ്മ. ഓക്കെ അല്ലെ. അപ്പൊ എന്റെ ഒരു ക്വസ്റ്റ്യൻ, ഇടയ്ക്ക് PSC ചോദിച്ചൊരു കോമഡി ക്വസ്റ്റ്യൻ എന്നൊക്കെ പറയാം, പക്ഷെ നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പലരും തെറ്റിച്ചു. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് പണി നടക്കുന്ന സമയത്ത് കല്ലും മണ്ണും ചുവന്ന നവോത്ഥാന നായകൻ ആരാടേ? സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് പണി നടക്കുന്ന അയ്യങ്കാളി അല്ല, ചട്ടമ്പിസ്വാമി. ചട്ടമ്പി സ്വാമി. ഓക്കെ അല്ലേ. അടുത്ത ഇതിലോട്ട് പോവാണേ. 1887 കേരളത്തിൽ ഫോറസ്റ്റ് ആക്ട്, തിരുവിതാംകൂർ ഗവൺമെന്റ് ആദ്യമായി കേരളത്തിൽ ഒരു ഫോറസ്റ്റ് ആക്ട് കൊണ്ടുവരുന്നു. ഓക്കെ അല്ലേ. വർഷം 1887 കൊണ്ടുവരുന്നത്. ഇതനുസരിച്ച് തിരുവിതാംകൂർ ഗവൺമെന്റ് കോന്നിയെ കേരളത്തിലെ ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. കോന്നി സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് ആക്ട് നിലവിൽ വന്ന വർഷം ചെയ്ത കേരള ഗവൺമെന്റ് ഒരു ആക്ട് കൊണ്ടുവരുന്നത് 1961. തിരുവിതാംകൂർ ഫോറസ്റ്റ് ആക്ട് വർഷം 1887, കേരള ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ആക്ട് ആദ്യമായി വരുന്ന വർഷം 1961. കേരളത്തിലെ ആദ്യത്തെ റിസർവ് ഫോറസ്റ്റ് എന്ന് ചോദിച്ചാൽ കോന്നി, ജില്ല പത്തനംതിട്ട. കേരള ജോഗ്രഫി എടുത്തു തുടങ്ങിയ ഇല്ല, എടുത്തു തുടങ്ങിയ കേരള ജോഗ്രഫി ഇല്ല. അപ്പൊ അവിടെ സാറ് വിശദമായിട്ട് ഇതിനെ പറ്റി പറയും കേട്ടാ. അപ്പൊ ഇത് ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ടും ഫസ്റ്റ് റിസർവ് ഫോറസ്റ്റും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിച്ചോളാം. ശരി, അടുത്തത് 1888 പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുവാണ് മക്കള്. തിരുവിതാംകൂർ സ്മാൾ പോക്സ് വാക്സിൻ ഫാക്ടറി നിലവിൽ വന്ന വർഷമാണ് 1888. ചിക്കൻ പോക്സ് അല്ല, സ്മാൾ പോക്സ്, രണ്ട് രണ്ടാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്, രണ്ട് രണ്ടാണെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, ശ്രീമൂലം തിരുനാളായിരുന്നു ഈ സമയത്തെ ഭരണാധികാരി. തിരുവിതാംകൂർ സ്മാൾ പോക്സ് വാക്സിൻ ഫാക്ടറി വന്ന വർഷം 1888, ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ. ഓക്കെ അല്ലേ. ഇത് ഓക്കെ അല്ലേ. ഓക്കെ, ശരി, താങ്ക് യു. അവിടത്തോട് പോയിക്കോട്ടെ ഞാൻ. 1888 അടുത്ത കാര്യം. ഓക്കെ, മലയാള മനോരമ ന്യൂസ് പേപ്പർ എന്ത് ചെയ്തു, നിലവിൽ വന്ന വർഷം 1888 കോട്ടയത്താണ് വന്നത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഈ പത്രം സ്ഥാപിച്ചത്. ഇത് ഡെയിലി പബ്ലിക്കേഷൻ തുടങ്ങിയ വർഷം 1928 ഡെയിലി പബ്ലിക്കേഷൻ തുടങ്ങുന്നത്. ഓക്കെ അല്ലേ. ഡെയിലി പബ്ലിക്കേഷൻ തുടങ്ങുന്നത് 1928. തപാ സ്റ്റാമ്പിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ പത്രമാണ് മലയാള മനോരമ പത്രം. മലയാള മനോരമ പത്രത്തിന് ആ പേര് നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ഒന്നുകൂടെ 1888 മലയാള മനോരമ പത്രം നിലവിൽ വരുന്നത്. കോട്ടയത്താണ് ഇത് സ്ഥാപിച്ചത്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഇത് സ്ഥാപിച്ച വ്യക്തി. കേരളത്തിലെ ഇത് ഡെയിലി ന്യൂസ് പേപ്പർ, ഡെയിലി പബ്ലിക്കേഷൻ തുടങ്ങിയത് 1928. ഇത് ഇതിന് ആ പേര് നൽകിയത്, മലയാളമാരുടെ പേര് നൽകിയതായിരുന്നു വെച്ചാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. പോസ്റ്റ് സ്റ്റാമ്പിൽ രണ്ട് തവണ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ പത്രം ഏതാന്ന് ചോദിച്ചത് കേരളവർമ്മ. രണ്ട് തവണ പോസ്റ്റ് സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ പത്രമാണ് മലയാള മനോരമ പത്രം. ഓക്കെ,
അടുത്തതിലോട്ട് പോവാണേ. പൊയ്ക്കോട്ടാ നീ, അടുത്തതിലോട്ട് പൊയ്ക്കോട്ടാ. ഓവർലോഡായോ? അവിടെ ചെറിയ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഓവർലോഡൊന്നും ആയില്ലല്ലോ, കൊച്ചു കൊച്ചു കാര്യങ്ങളേ ഉള്ളൂ. വലിയതിലോട്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് എത്താൻ പോകുന്നതേ ഉള്ളൂ. 1888 മാർച്ച് മാസം 30, 1888 മാർച്ച് മാസം 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു. ഫസ്റ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇൻ കേരള, ശ്രീമൂലം തിരുനാൾ രാജാവിന്റെ കാലത്തായിരുന്നു ഇത് നിലവിൽ വന്നത്. ദിവാൻ ടി രാമറാവു ആയിരുന്നു ഇതിന്റെ ദിവാൻ. ദിവാൻ ആയിരുന്നു വെച്ചാൽ ടി രാമറാവു ആയിരുന്നു. ദിവാൻ ആയിരുന്നു വെച്ചാൽ ആരുടെ? ടി രാമറാവു. ദിവാൻ ടി രാമറാവു ആയിരുന്നു. ഇവര് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത് 1888 ഒക്ടോബറിലായിരുന്നു. ഒക്ടോബർ ഒക്ടോബർ 24, 1888 ഒക്ടോബർ മാസം 24 ബി ജെ ടി ഹാളിലാണ് ഇവര് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത്. ഒക്ടോബർ 24, 1888 ബി ജെ ടി ഹാൾ, ഇപ്പോ അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന ബി ജെ ടി ഹാളിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന വർഷം 1888. വർഷം 1888 എട്ട് മെമ്പേഴ്സ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ദിവാൻ ടി രാമറാവു ആയിരുന്നു. ഓക്കേലേ, ഇവര് ബി ജെ ടി ഹാളിലാണ് ഒരു ബി ജെ ടി ഹാളിലാണ് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത്. ആ ഡേറ്റ് എനിക്ക് കറക്റ്റ് ആണെന്ന് ഓർമ്മയില്ല. ബി ജെ ടി ഹാളിലാണ് ഇവര് ഫസ്റ്റ് മീറ്റിംഗ് കൂടിയത് കേട്ടോ. ആ ഒക്ടോബറിലായിരുന്നു, ഒക്ടോബർ എന്റെ മെമ്മറിയിൽ നിന്ന് വന്നതാണ്. അതൊക്കെ ശ്രദ്ധിച്ചോളണം. ഫസ്റ്റ് മീറ്റിംഗ് വന്നത് 1888 ബി ജെ ടി ഹാളിൽ അങ്ങോട്ടാണ് ഇവർ കൂടിയത്. നമ്മുടെ ശ്രീമൂലം പ്രജാസഭയുടെ ഫസ്റ്റ് മീറ്റിംഗ് കൂടിയതും ബി ജെ ടി ഹാളിലാണ്. ഓക്കെ ആണോടെ? ഓക്കെ ആണോ? ഓക്കെ ആണ്, ശരി. ഇനി ഈ 32 നിങ്ങൾ ആകെ മൊത്തം 32 നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ട് കേരള ഹിസ്റ്ററി. ഓക്കെ അല്ലേ? തീർന്നാന്ന് വരും. 10 മിനിറ്റ് നിങ്ങൾ എങ്ങും പൊക്കളയരുത്. ഞാൻ ഇനി ഒന്ന് രണ്ട് സാധനം കൂടെ പറയും. അതിനു മുമ്പ് ഈ ഇതിലെല്ലാം ഞാൻ റിവേഴ്സ് ചെയ്ത് തിരിച്ച് 30 പോയി. ഇതുവരെ എടുത്ത് നമ്മൾ 30 ഞാൻ റിവേഴ്സ് വർഷം പോയി, വർഷം ഹെഡിങ് മാത്രം പറഞ്ഞു പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താ പറയാം, ചോദിക്കണം. 1888 മാർച്ച് 30 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസില്, 1888 മലയാള മനോരമ പത്രം, 1888 തന്നെ സ്മാൾ പോക്സ് വാക്സിൻ ഫാക്ടറി, 87 ട്രാവൻകൂർ ഫോറസ്റ്റ് ആക്ട് വന്നു, 869 നമ്മുടെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്തു, 67 സന്ധിഷ്ഠവാദി, 867 തന്നെ താണാപാട്ട പ്രൊക്ലാമേഷൻ, 867 പണ്ടാരപ്പാട്ട പ്രൊക്ലാമേഷൻ. കേട്ടില്ല? സന്തുഷ്ടവാദി പത്രം നിരോധിച്ച വർഷം 1893. 864 മദ്രാസ് മറ്റേ ബേപ്പൂർ തിരൂർ റെയിൽവേലൈനാണ് വന്നത്. ചാനാർ റിവോൾട്ട് അതിന് മുന്നേ പറഞ്ഞു, അത് വർഷം 859. ചാനാർ റിവോൾട്ടിന് മുമ്പ് പറഞ്ഞത് 859 കയർ ഫാക്ടറി പറഞ്ഞു. അതിന് മുന്നേ പറഞ്ഞത് 857 പോസ്റ്റ് ഓഫീസാണ് പറഞ്ഞത്. അതിനു മുന്നേ പറഞ്ഞത് 847 മലയാള മനോരമ ന്യൂസ് പേപ്പർ പറഞ്ഞു. അതിനു മുന്നേ വാമാനം പ്രസ് പറഞ്ഞു 846. അതിനു മുന്നേ പറഞ്ഞത് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയ സ്കൂള് പറഞ്ഞു. അതിനു മുന്നേ പറഞ്ഞത് ട്രാവൻകൂർ പബ്ലിക് ലൈബ്രറി പറഞ്ഞു. അതിനു മുന്നേ പറഞ്ഞത് ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് കേരള പറഞ്ഞു. അതിനു മുന്നേ പറഞ്ഞത് CMS കോളേജ് പറഞ്ഞു. അതിനു മുന്നേ പറഞ്ഞത് പ്രൈമറി എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയ വർഷം പറഞ്ഞു. അതിനു മുന്നേ പറഞ്ഞത് 1812 December 5 സ്ലേവറി ബാൻ ചെയ്ത് പറഞ്ഞു. കുറിച്ചാർ റിവോൾട്ട് പറഞ്ഞു, 1812 പറഞ്ഞു. അതിന് പറഞ്ഞു മുമ്പേ പറഞ്ഞ കുണ്ട പോപ്പുലേഷൻ പറഞ്ഞു. മെമ്മോറിയൽ, അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ ഉള്ളത് നമ്മുടെ പത്തനംതിട്ടയിലെ മണ്ണരി ക്ഷേത്രത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രതിമ ഉള്ളത് സെക്രട്ടേറിയറ്റിലാണ്. അദ്ദേഹത്തിന്റെ ഉടവാൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് നമ്മുടെ നേപ്പിയർ മ്യൂസിയമാണ്. ഉടവാൾ കണ്ടുപിടിച്ച ആള് TP ശങ്കരൻ കുട്ടി നായർ. ഓക്കെ ആണോ? ഓക്കെ. അതിനു മുന്നേ നമ്മൾ പറഞ്ഞത് കുണ്ട പ്രൊക്ലമേഷൻ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞത്
പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം എന്ന് പറഞ്ഞത്. അത് നമ്മൾ പറഞ്ഞ വർഷം ചോദിച്ച 1897 1805 ആണ് പറഞ്ഞത്. സോറി 1800 1805 ആണ് രണ്ടാം പഴശ്ശി കലാപം പറഞ്ഞത്. അതിനു മുന്നേ ഒന്നാം പഴശ്ശി കലാപം 1893 1897 പറഞ്ഞു. അതിനു മുന്നേ ശ്രീരംഗപട്ടണം ട്രീറ്റ് പറഞ്ഞു. ഇതുവരെ ഇതുകൊണ്ടാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ഇതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. 9-ാമത്തെ സംഭവം തൊട്ട് 32 എണ്ണം പറഞ്ഞു. അതിനു മുന്നേ മാമാങ്ക നമ്മൾ പഠിച്ചു 1755 ലാസ്റ്റ് മാമാങ്കത്തെ വർഷം. അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ് പറഞ്ഞു. 750 തൃപ്പഴി ദാനം പറഞ്ഞു. ഓക്കെ അല്ലേ? കുളച്ചൽ യുദ്ധം പറഞ്ഞു 1741 ഓഗസ്റ്റ് 10. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞ 729 മാർത്താണ്ഡ വർമ്മ തിരുവിതാംകൂർ സ്ഥാപിച്ച വർഷം പറഞ്ഞു. ആറ്റിങ്ങൽ കലാപം പറഞ്ഞു. അഞ്ച് തെങ്ങ് റിവോൾട്ട് പറഞ്ഞു. പൂനംകുരിശ് സത്യാഗ്രഹം പറഞ്ഞു, അല്ലെങ്കിൽ പൂനംകുരിശ് സത്യം പറഞ്ഞു. 2001 ആൻസർ. രണ്ട് രീതിയിലും PSC ചോദിച്ചിട്ടുണ്ടായി. ഉദയം പേര് സുന്നകോസ് പഠിപ്പിച്ചു. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച 32 എണ്ണം. ഓക്കെ അല്ലേ? അത് കൂടാണ്ട് 12-ോ 11-ോ റിനേഷൻസ് ലീഡേഴ്സിനെ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവും വാക്പ്രാനന്ദൻ അയ്യങ്കാളി, ഇവര് മൂന്ന് ഒഴിച്ച് പ്രധാനപ്പെട്ട വലിയ നേതാക്കളെയൊക്കെ പറഞ്ഞു. കറുപ്പൻ ഇതൊക്കെ പറഞ്ഞു. ഓക്കെയാണ്? എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പോഴേ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങള് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും പോയിന്റ് വിട്ടുപോയി. ഇതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ഇദ്ദേഹത്തിന് ആരോ ഒരാളുടെ പി ക്യു ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. ആരുടെയാണെന്ന് അറിഞ്ഞുവാ? ഈ കേരള ഹിസ്റ്ററിയുടെ കൂടെ ഒരാളുടെ പി ക്യു പറഞ്ഞായിരുന്നു. ആരുടെ പി ക്യു ഇവിടെ പറഞ്ഞ? നമ്മുടെ സത്യവേദ ഇതിഹാസമൊക്കെ പറഞ്ഞില്ല. സത്യവേദ ഇതിഹാസം ആരെ കുറിച്ചായിരുന്നു അറിയോ? സത്യവേദ ഇതിഹാസം ആരുടെ പുസ്തകമാണ്? വിത്വ പ്രിന്റിങ് കൊണ്ടുവന്ന ആരാടേ? ഗുണ്ടർട്ട്. ആ വിത്വ പ്രിന്റിങ് കൊണ്ടുവന്ന അദ്ദേഹത്തിന് രണ്ട് പുസ്തകങ്ങൾ പറഞ്ഞു. ഓക്കെ. ഓക്കെ. അദ്ദേഹത്തിന്റെ അദ്ദേഹം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനിലാണെന്ന് പറഞ്ഞു തോന്നുന്നു. ഓക്കെ. പഴശ്ശി കോളേജ് എവിടെ സാർ? പഴശ്ശി കോളേജ് പുൽപ്പള്ളി വയനാട്. വേറെയും കോളേജ് ഉണ്ട്, PSC ചോദിച്ച കോളേജ് പുൽപ്പള്ളി വയനാട്. കണ്ണൂര് ഒരു NSS കോളേജ് എങ്ങാണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ അല്ലേ? അതുണ്ട്. ഓക്കെ, വേറെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇതുവരെ പറഞ്ഞത്. ഓക്കെ അല്ലേ?